नमस्ते। 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 അവിടത്തേക്ക് വഴിയല്ലേ? അതെ കൊള്ളാം. Please take care of the children. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓ യെസ്. കം. ബൈ. 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 വരി. ഈ സിനിമ ടാക്കീസിലെ സീറ്റ് പോലെ ഉണ്ട്. Excuse me. ഒന്നിരുന്നോട്ടെ, ദുബായ് കൂടെയാ, തൊട്ടാ തുറക്കും. Who are you? Miss Gajamma. ഞാൻ ദുബായിയാ. ദുബായിൽ ഇപ്പൊ വലിയ ചൂടാ. എന്താ പേര്? അനിത. മോന്റെ? അനി. ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്? അതെ. Who are you? Miss Gajamma. അതല്ല, Who are you? എങ്ങോട്ടാണെന്ന്? What? What? ഗജമ്മക്ക് വലിയ ഇംഗ്ലീഷ് പിടുത്തില്ല. എത്ര നാളുണ്ട് വെക്കേഷൻ? 2 months. May I help you, please? അയ്യോ, എന്റെ പെങ്ങളെ അവിടെ ഉള്ള സമ്പാദ്യ തലക്കു ചോർന്നു ചോർന്നു. Please fasten your belt. കെട്ടിയിരുന്നു. ഞാൻ എവിടെ പോയാണെങ്കിലും ബെൽറ്റ് കെട്ടി ഇറങ്ങും. ഇത് ദുബായിയാ. Oh, not that. Seat belt. Oh, who are you? എങ്ങനെയാണാവോ? Ladies and gentlemen, welcome aboard our flight number IC529 to Trivandrum. Captain Andrews is in command. Our flight to Trivandrum will take 1 hour. Kindly fasten your seatbelt and please do not smoke. Kindly keep your seat back in an upright position for takeoff. Thank you. Coffee or tea? Coffee. വേണ്ട വേണ്ട, നിന്നു. പലിച്ചോറി കഴിച്ചോ, വെല്ലുവരുമ്പോ കണ്ണു തള്ളും. നല്ല വിശപ്പുണ്ട്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. വരുന്നു ഞാൻ വരുന്നു ഞാൻ. അച്ഛൻ എന്താ ജോലി? ബിസിനസ്. അമ്മ എന്ത് ചെയ്യുന്നു? എന്താ? അമ്മ മരിച്ചുപോയി. ഓ, ഐ എം സോറി. ഐ എം റിയലി വെരി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ, അച്ഛന്റെ പേരെന്താ? ജയൻ. ഗുഡ്. എക്സ്ക്യൂസ് മീ, പ്ലീസ് ഫാസ്റ്റൻ യുവർ ബെൽറ്റ്. പ്ലീസ്. Ladies and gentlemen, may I, on behalf of Indian Airlines, Captain Andrews, and the crew of this flight, we do hope that you've had a comfortable flight. Bid all of you goodbye. Thank you.
Thank you.
ശങ്കരപ്പണി എന്റെ അമ്മാവനാണ് എന്ന് ഉറക്കം പറയാതെടാ നാല് പേര് കേട്ടാ എനിക്ക് മോശമാ. അതൊക്കെ പറയാമാവ, അതെനിക്കും കുറച്ചിലാണ്. എന്നെ എന്റെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. അത് ഇവന്റെ കയ്യിലേപ്പിന്റെ ഗുണമുണ്ടാ. കുഞ്ഞവിടെ പോയിരുന്നാട്ടെ, ഞാനിപ്പോ വരാം. ഇരിക്കൂ. ആ ബുദ്ധൂസ് മൂപ്പിലാൻ ശങ്കരപ്പണിക്കർ എന്റെ അമ്മാവൻ എന്റെ കയ്യിലിരിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി ഞാനൊന്ന് വിശദീകരിക്കും. എല്ലാ ദിവസവും ഇവിടുത്തെ സാറിനെ ഓഫീസിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരുന്ന വഴിക്ക് ഞാനൊരു പെണ്ണിനൊരു ചെറിയ ലിഫ്റ്റ് കൊടുക്കും. യാതൊരു ദുരുദ്ദേശവും ഇല്ല കേട്ടോ. ഒരിക്കൽ സാറ് ഇതറിഞ്ഞു എന്നെ സ്റ്റാൻഡിൽ പിടിച്ചു. ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. എനിക്ക് ഇത്രയും പ്രായമായി, ഞാനിതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല, അഥവാ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്റെ കൈവിട്ട് പോയിട്ടുണ്ട്, ഇതുവരെ ലിഫ്റ്റാണ്, തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും കേൾക്കണ്ടേ ഭീമസേനൻ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. വിവരം ഉണ്ടെങ്കിൽ അവർ ചെയ്യുമോ? പക്ഷേ ഈ സീഡി കുട്ടി പിടിപിടുന്ന് കരുതണ്ട, ഇവിടെ സമരത്തിന്റെ കാട്ടുതീയാളി പടരും. തൊഴിലാളി വർഗം ഒന്നടങ്കം ഈ വീട്ടിൽ കേന്ദ്രീകരിച്ച് ധർണ നടത്തും. മുതലാളി എന്റെ മുട്ടുകുത്തും, മാപ്പ് ചോദിക്കും, ഏത്തമിടും, ഇല്ലെങ്കിൽ സിഐയുടെ കുട്ടി ഏത്തമിടും. അയ്യോ സാറ് വരും, ഞാൻ ഇങ്ങനെ പറഞ്ഞു പറയല്ലേ എന്റെ വൈകി പഴുപ്പോ. അയ്യോ മിസ് രതി അല്ലേ? അതെ. എയർപോർട്ടിലെത്താൻ ഞാൻ കുറെ വൈകി. അവിടെ ചെന്നപ്പോഴാണ് കുട്ടികൾ മിസ് രതിയുടെ കൂടെ പോകുന്നതെന്ന് മനസ്സിലായത്. സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് കാരണം ഒരു ചെറിയ കുഴപ്പം. ആക്സിഡന്റ് ആയിരുന്നോ അതോ പെട്രോൾ തടസ്സം? നീ പോയില്ലേ? പോയി. പിന്നെ ഇതുവഴി പോയപ്പോ ഹൃദയഞ്ഞിട്ടൊന്ന് കയറിയതാ. നിത്യപരിചയം കൊണ്ട് കാലിനൊരു അബദ്ധം പറ്റിയതാ. എന്നാലും നിൽക്കണ്ട, പോയിക്കൊള്ളൂ. ഓ പോയിക്കൊള്ളാം, ഞാൻ പോയിക്കൊണ്ടേയിരിക്കാൻ. ഡാ പോണം. അല്ലോ അനിതി, പരീക്ഷ നന്നായി എഴുതിയോ? എഴുതി. ജയിക്കുമോ? ജയിക്കും. ഗുഡ്. ഈ ആന്റി കാപ്പി കൊടുക്കും? കാപ്പി വേണമെന്നില്ലായിരുന്നു. ഓ, ഒരു കാര്യം മറന്നുപോയി. കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറഞ്ഞു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി മുതൽ അച്ഛൻ എയർപോർട്ടിൽ വരേണ്ടിവരില്ല. ആന്റി അവിടെ ഉണ്ടാവുമല്ലോ. മഴ പെയ്യുമെന്ന് തോന്നുന്നു. നേരെ ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ. എവിടെയാ മിസ് രതിയുടെ വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്. എന്റെ കാർ കൊണ്ടിരുന്ന് വിടാം. പണിക്കരേ.
ആ ഡ്രൈവറെ വിളിക്ക്. അയാൾ വന്നപ്പോഴേ പോയി. ദാമോരൻ കുട്ടി വിളിക്ക്. സന്ധ്യ കഴിഞ്ഞ സമയമായതുകൊണ്ട് അവനും സാരമില്ല, ഞാൻ ടാക്സി പോയിക്കോളാം. വേണ്ട, ഞാൻ തന്നെ കൂട്ടി വന്ന് വിടും. വരും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങൾ ആരും ഇല്ല. വരണ്ട സമയം കഴിഞ്ഞു. എന്തിനാണമ്മേ ഇങ്ങനെ കള്ളം പറയുന്നത്? അമ്മയുടെ രതിമോളല്ലേ ഈ നിൽക്കുന്നത്. ആ നീ വന്നോ, മോള് വന്നു കേട്ടോ, കൊടുക്കാം. ആരാ? സന്ധ്യ. ഹലോ, എന്താടി ജോലി കഴിഞ്ഞ് വന്നാലൊന്ന് വിശ്രമിക്കാൻ കൂടി സമ്മതിക്കില്ല അല്ലേ? നിനക്ക് നാസായതുകൊണ്ട് മറ്റുള്ളവരെ ബോറടിക്കാൻ ഒരു രസം. നീ രണ്ടു കുട്ടികളെ കൊണ്ട് ചുറ്റി നടക്കുന്നെന്ന് കേട്ടല്ലോ. ഏതായിരുന്നു കുട്ടികൾ? എന്റെ സ്വന്തം കുട്ടികൾ. നീ എന്തിനാ പെണ്ണേ അതൊക്കെ ചോദിക്കുന്നത്? ഏ, സ്വന്തം കുട്ടികളോ? അതെ, സ്വന്തം കുട്ടികൾ തന്നെ. നിനക്കിപ്പോ എന്ത് വേണം? വിളിച്ചു എന്തിനാണെന്ന് പറയൂ. വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. നിന്റെ ശബ്ദം കേൾക്കാൻ ഒരു കൊതി. ഹോ, എന്റെ സന്ധ്യയെ, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ദേഷ്യമെങ്കിലും ഒന്ന് മാറ്റത്തടി. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിനക്ക് കേൾക്കാൻ വേണ്ടി ഫോണിൽ കൂടെ ഞാനൊരു പാട്ട് പാടാം. ഓക്കെ, ബൈ ബൈ. എന്താമ്മേ, അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇവിടെ ഇപ്പോ നിന്റെ രണ്ട് കുട്ടികൾ. ഓ, അതോ? പാവ അമ്മ, ഒരു തമാശ പറഞ്ഞല്ലേ. ആ അമ്മയ്ക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന് കാണണ്ടേ? ഇനി എന്തൊക്കെ ഇല്ലുണ്ടാവും നോക്കാം. ഇത് ഭംഗിയ, നല്ല ഭംഗി. എന്താ ഇത്? ആ ഹെയർ ഓസ്റ്റ് സാൻഡിയുടെ ബാഗാണ്, ഇവിടെ മറന്നു വെച്ചിട്ട് പോയി. ഡോണ്ട് ഓപ്പൺ ഇറ്റ്. ഇത് എങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ? നാളെ രാവിലെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളാം അച്ഛാ. അതിന് നിങ്ങൾക്ക് വീടറിഞ്ഞുകൂടല്ലോ. ഇന്ന് ആന്റി കൊണ്ടാക്ക അച്ഛൻ പോയതല്ലേ, വഴി ഡ്രൈവർക്ക് പറഞ്ഞു കൊടുത്താ മതി. ഈ പാൽ കുടിച്ചിട്ട് മക്കൾ ഇരുന്ന് ഉറങ്ങും. എനിക്ക് പാല് വേണ്ട. എനിക്ക് ഏതായാലും ഞങ്ങൾക്ക് ആന്റിയെ വീണ്ടും കാണാൻ പറ്റില്ലോ. ശരിയാണ്, ഞാനും നിങ്ങളെ പറ്റി ആലോചിച്ചതേ ഉള്ളൂ. അമ്മേ,
അമ്മേ അനിലും അനിതയും വന്നിരിക്കുന്നു. ആന്റിക്ക് ഇന്ന് ജോലിക്ക് പോണ്ടേ? വേണ്ട, ഞാൻ കുറച്ച് ദിവസം ലീവിലാണ്. എന്തേ? അമ്മക്ക് എപ്പോഴും എന്നെ കാണണം. വെക്കേഷൻ എന്തൊക്കെയാ പ്രോഗ്രാംസ്? പ്രത്യേകിച്ചൊന്നുമില്ല. അച്ഛനിപ്പോഴും ബിസി അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എവിടേക്കും കൊണ്ടുപോകാൻ തോന്നുന്നില്ല. ദെൻ വിൽ ഡു വൺ തിങ്, നമുക്കൊരു പിക്നിക്കിന് പോവാം. ഗുഡ് ഐഡിയ. അല്ല, ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നത്? അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ അനിൽ, അനിത. ഇത് ആന്റിയുടെ അമ്മ. ഇവക്ക് ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങളെ കാര്യം പറയാനേ സമയമുണ്ടായിരുന്നുള്ളൂ. ആന്റി ബാഗ് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മറന്നു. ഞങ്ങളത് കൊണ്ടുവരാൻ വന്നതാ. ആ, മക്കള് കാപ്പി കുടിച്ചോ? ഇല്ലമ്മേ, അമ്മ വേഗം കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരേ. ആന്റി ഇത് എവിടുന്ന് വാങ്ങിയതാ? മോന് വേണോ? വേണ്ട, നിന്നെ ഇവിടെ ആർക്കും കാണണ്ട. കാണാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. പിന്നെ എനിക്ക് വിശക്കുന്നു. വിശക്കുന്നതിന് കുറെ മണ്ണ് വാരി തിന്നെ. നീ വിശന്ന് വിശന്ന് റോട്ടി കിടന്ന് ചാവണം, എന്നാലേ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാവുള്ളൂ. എടോ, ഞാൻ രണ്ടും കൽപ്പിച്ച് നടക്കുന്നവരാ. ഒന്ന് പോടാ വരട്ടാതെ. അദ്ദേഹം ഇറങ്ങിയവിടെ നിന്ന് നിന്നെ കണ്ടാ മതി. എടോ എടോ, ഇത് എനിക്ക് അവകാശപ്പെട്ട വീടാണ്. എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. താൻ എനിക്ക് വിശക്കുന്നതിന് വല്ലതും തരുന്നുണ്ടോ? പഠിക്കാൻ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇറങ്ങിപ്പോണോ? തന്നെ ഇവിടെ കണ്ട എന്റെ ജോലി കൂടെ പോകും. എന്നാലും വിരോധമില്ല, എന്നാ കൊണ്ടുപോയി പണ്ടാറടങ്ങ്. ഇനി ഇവിടെ വരാതിരുന്നാ മതി. ഞാൻ ഇനിയും വരും. നല്ല അനീതിയും വന്നില്ലേ? വന്നില്ല, വരണ്ട സമയം കഴിഞ്ഞു. അയ്യോ അയ്യോ, ഇപ്പോ മുതലാളി എന്നെ കണ്ടില്ല. ഇനിയും ഞാൻ അങ്ങോട്ട് ചെല്ലും. സാറ് ചോദിക്കും എന്താ ദാമോ എന്നെ പിരിച്ചുവിട്ടതിന്റെ കാരണം അന്വേഷിക്കാൻ വന്നാണ്. കൃത്യവിലോപം കാണിച്ചാൽ ഞാൻ പിരിച്ചുവിടും. ഇത് കൃത്യവിലോപമല്ല, ഒരബദ്ധം പറ്റിയതാണ്. അബദ്ധം ആർക്കും പറ്റുമല്ലോ. അബദ്ധം പറ്റിയവരെ ഞാൻ സഹകരിപ്പിക്കാറില്ല. വേണ്ട, ഞങ്ങൾ തൊഴിലാളി വർഗം ഒന്നടങ്കം ഈ അനീതിക്കെതിരെ ശക്തമായി പോരാടും. മുതലാളി താമ വരുന്നു. ഇത്തവണയും മുതലാളി എന്നെ കണ്ടില്ല. മുതലാളിമാർ തൊഴിലാളിമാരുടെ മുഖത്ത് നോക്കിയെങ്കിലല്ലേ തൊഴിലാളിമാർക്ക് അവരുടെ സങ്കടങ്ങൾ പറയാനൊക്കൂ. മുതലാളിമാർ ഇങ്ങനെ ഭയന്നിരുന്നാൽ ഈ രാജ്യത്ത് എങ്ങനെ സോഷ്യലിസം വരും? മുതലാളി ഭയക്കാതെ താമുനെ നോക്കണം. മുതലാളി എന്നെ ഇങ്ങ് കൊല്ല, എന്നെ ഇങ്ങനിട്ട് കൊല്ലാക്കൊല്ല ചെയ്യല്ലേ. മുതലാളി ഒന്ന് എന്നെ കൊല്ലണം, അല്ലെങ്കിൽ എന്നെ ജോലി തിരിച്ചെടുക്കണം. എനിക്ക് വേറെ ജോലി ഇട്ടാഞ്ഞിട്ടല്ല, പലരും എന്നെ വാ ദാമു എന്ന് മാടി വിളിക്കുന്നുണ്ട്. പക്ഷേ മുതലാളിയുടെ കാലോടിച്ച ഈ കാറും കൈയും കൊണ്ട് കാറോടിച്ച ഈ കാലും കൈയും കൊണ്ട് ഞാൻ വേറൊരു കാറിനെ ഓടിക്കില്ല. അതിനുള്ള യോഗ്യത വേറെ ഏത് കാറിനിരിക്കുന്നു? മുതലാളി എന്നെ ജോലി തിരിച്ചെടുക്കണം. ഞാൻ പറയുന്ന മുതലാളി കേൾക്കുന്നുണ്ടോ? മുതലാളി എനിക്ക് ജോലി തന്നു, നല്ല ഒന്നാന്തര ശമ്പളം, അന്തസ്സായ ജീവിതം. ഇതിനിടയ്ക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ചെറുപ്പമാണ്, പ്രേമിച്ചു പോകും, എന്നാലും ഒരു വകതിരിവ് വേണ്ടി. അല്ല, അവളെ കൈയാണിച്ച് കാണും, എന്നാലും ലിഫ്റ്റ് കൊടുക്കാമോ? കാറ് മുതലാളിയുടേതല്ലേ. ഇനി അഥവാ ലിഫ്റ്റ് കൊടുത്തു, മുതലാളി അറിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? എന്നെ പിടിക്കുന്നു, താഴെ ഇറക്കുന്നു, പടാർ പടാർ രണ്ട് പൊട്ടിക്കുന്നു. എന്നിട്ട് മേലാൽ ചെയ്യുമോടാ എന്നൊരു ചോദ്യം. അയ്യോ ഇല്ലേ, എന്നാ മറുപടി? അതോടെ കാര്യം തീർന്നില്ലേ? അതിന് പകരം എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ട് എനിക്ക് ശമ്പളവും തരാതെ
ഇത് ആൾ കേരള ഡൈവേഴ്സ് യൂണിയനോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ് മുതലാളി. ഗുഡ് മോർണിംഗ് സർ. ഹലോ, ഗുഡ് മോർണിംഗ് മിസ് മേനോൻ. മോർണിംഗ്. ഇരുന്നാട്ടെ. മിസ് ജയൻ പത്രം വായിക്കുന്നു, ദാമു സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ ഇത്? ഒന്നുമില്ല, ഇവന് പതിവ് പോലൊരു അബദ്ധം പറ്റി. ഇനി മേലാൽ അബദ്ധം പറ്റിയില്ല, മരിച്ചാലും ഇല്ല, മുതലാളി പറഞ്ഞാലും ഇല്ല. ഇനി നിനക്ക് മാപ്പില്ല, ഒരിക്കലും തരരുത്. തന്നാ ദൈവം മുതലാളിയെ ശിക്ഷിച്ചു. ആ ശരി, പോയി പണിക്കരി തിച്ചി വാങ്ങിച്ചോ, പോയ്ക്കോ. മിസ്റ്റർ മേനോനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, എന്തൊക്കെ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് ഒന്നുമില്ല, കുട്ടികൾ വന്നിട്ടെന്ന് കേട്ടു, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അങ്കിൾ എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നോളൂ മക്കളെ. ആ ആയിരിക്കട്ടെ, പരീക്ഷയ്ക്ക് എങ്ങനെയിരുന്നു? വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഇതാ ജയിൽ റംഗിന്റെ വക രണ്ടുപേർക്ക് സമ്മാൻ. വെളിയിൽ കൊണ്ട് കൂട്ടുകാർക്കെല്ലാം കൊടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കൂട്ടുകാർ ആരും ഇല്ലല്ലോ അങ്കൻ. ഇവിടെ ആരോടും കൂട്ടുകൂടാ, അച്ഛൻ സമ്മതിക്കില്ല. സോറി മക്കളെ, റിയലി സോറി, ആ കാര്യം അങ്ങൾ ഓർക്കില്ല. മിസ് ജയൻ, ഇനിയെങ്കിലും ഇവരെ ഇവിടെ പഠിപ്പിച്ചുകൂടെ? അതിനിയും സമയമായിട്ടില്ല മിസ് മേനോൻ. രജിയാന്റി ഞങ്ങളെ ബീച്ചിൽ കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ. എന്ന്? നാളെ. നല്ല സ്നേഹമുള്ള എന്റെ അച്ഛ. കുട്ടികളുടെ ആഗ്രഹമല്ലേ മിസ് ജയൻ. ഹലോ ആന്റി, ഇത് ഞങ്ങളാണ്. അനിത, അനിൽ. ബീച്ചിൽ പോണ്ട കാര്യം ആന്റി പറഞ്ഞിരുന്നില്ലേ? ഞങ്ങൾ അച്ഛനോട് ചോദിച്ചു. ആ അച്ഛൻ എന്ത് പറഞ്ഞു? ആദ്യം കുറച്ച് ഗൗരവത്തിൽ നിന്നു, പിന്നെ സമ്മതിച്ചു. ഗുഡ്, അപ്പൊ നമുക്ക് നാളെ തന്നെ പോവാം. ഓക്കെ, ബൈ ബൈ. ആരോടാ വാജ പഠിക്കുന്നത്? ഓ, എത്തിയോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? നോക്ക്, എന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കാൻ നോക്കണ്ട. പറ, ആരുടെ ആയിരുന്നു ഫോൺ കോൾ? ഞാൻ ഇന്നലെ എന്റെ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ? ഓ, എയർപോർട്ടിൽ നിന്ന് വീട് വരെ എത്തിക്കേണ്ടി വന്നവരോ? അവരാ വിളിച്ചത്. ചേച്ചി, ഫോണിലൂടെ സംസാരിക്കുന്ന കേട്ടപ്പോൾ ഞാൻ എന്തൊക്കെ വിചാരിച്ചെന്നു. ആ പൈലറ്റ് സർദാർജിയില്ലേ, അയാളും നിന്റെ പുറകെ നടക്കുക. നാളെ നീ ഫ്രീ ആണോ? എന്തിനാ? ആ കുട്ടികളെ കൊണ്ട് ചുറ്റാനോ? അതിന് എന്നെ നോക്കണ്ട. മാത്രല്ല, എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. ആയ്, നല്ല മണം. അമ്മ, മീൻ പൊരിക്കാണ്. ഓ, മോളെ കൊൽക്കരിക്കാനല്ലേ? എന്നാ നോക്കിക്കോ, നിനക്ക് ഞാൻ ഒറ്റ കഷണം തരില്ല. അല്ല, ഓരോരുത്തരുടെ യോഗമേ, എല്ലാരും വെറും കൈയോടെ ഭൂമിയിലോട്ട് വരുന്നു, വെറും കൈയോടെ തിരിച്ചു പോകുന്നു. അതിനിടെ ചിലര് മുതലാളിമാരാകുന്നു, ചിലര് തൊഴിലാളികളാകുന്നു. അല്ല, ഇതെന്തോന്ന് ന്യായമാണടാ ദൈവമേ? നീ ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നല്ലോ. അയ്യോ, ഓരോരുത്തരുടെ ഭാഗ്യമേ. എന്താണോ, നീ ഉറങ്ങാണോ? പൊന്നു മേലാലി ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഓടോ പണിക്കരെ, മേലാൽക്ക് എന്റെ അനന്തരോട് അബദ്ധം പറ്റുന്നു പറഞ്ഞേ. ഓ, മുതലാളി ഇങ്ങോട്ട് പോണം. മുന്നോട്ട് പോണോ? ഓ, അച്ഛന്റെ കാര്യങ്ങളൊക്കെ ആ താമറും. മുതലാളി എങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ടേ? പിരിഞ്ഞു പോകാം, വണ്ടി വേണോ? ലെഫ്റ്റ്, റൈറ്റ്, സ്പീഡ് പോ. പിരിഞ്ഞു പോകാതെ പോണോ? അയ്യോ, എന്താണെന്ന് ഉറങ്ങുന്നു? അല്ല മാവ, എനിക്ക് ആലോചനയില്ല, അബദ്ധം പറ്റി പോയതാ. നിന്റെ ഒരു അബദ്ധം. മുതലാളി ഞാൻ അവിടെ നിന്നെ വിളിക്കണ്ട, അങ്ങോട്ടല്ലേ പിള്ളേരൊക്കെ റെഡിയായിട്ട് നിൽക്കുക. യെസ് സാർ. ഒരു സ്വപ്നം കണ്ടതിന് എന്നെ പിരിച്ചുവിടുന്നുണ്ടോ? ചെയ്യോ. ആന്റി റെഡിയായോ? ഓ യെസ്, ഐ ആം റെഡി.
അമ്മേ ദേ അനിൽ എന്നേ വന്നിരിക്കുന്നു ഞാൻ പോയിട്ട് വരാം വൈ ആൻ്റി എന്താ നിന്നത് വരൂ കുട്ടികൾ തനിച്ചാണെന്നാ ഞാൻ കരുതിയത് ഞാൻ വരണമെന്ന് ഉദ്ദേശിച്ചതല്ല ഇന്ന് നേരത്തെ വീട്ടിലെത്തി അപ്പോ ഇവർക്ക് വലിയ നിർബന്ധം ഞാനും കൂടെ പോന്നേ തീരുവെന്ന് കുട്ടികളുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി സമ്മതിച്ചു എന്നുറപ്പുള്ള ചില ശാപങ്ങളുണ്ട് അതിഷ്ടമാണെന്ന് ഭവിക്കുന്നതാണ് പിന്നെ നല്ലത് അങ്ങനെ ഒരു ശാപമാണ് എന്റെ ഏകാന്തത് വേണമെന്ന് തോന്നിയാൽ ഏത് നിമിഷവും ഒഴിവാക്കാവുന്നതാണ് ഈ ശാപം എനിക്കതിന് കഴിയും എന്നെങ്കിലും കഴിയുമോ എന്താ ചിരിക്കുന്നത് അതാ നോക്കൂ അവനെ മധുരങ്കിന്നില്ലയേ ഇടിയൻ കുട്ടികളെ നോക്കാൻ പോയതാണ് കുട്ടികൾ ഇപ്പൊ അമ്മനെ നോക്കണമെന്ന് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല എന്റെ ഏകാന്തത എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആദ്യമായി കുട്ടികളെ ബാംഗ്ലൂരിൽ അയക്കുന്ന പരിപാടി വേണ്ടെന്ന് വെക്കണം കുട്ടികളെ നോക്കാൻ ഒരാളെ അമ്മ അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾ ഇനിയും ഒരു വിവാഹം ചെയ്തുകൂടെ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം
गुड नाइट अच्छा गुड नाइट गुड नाइट നിങ്ങൾ സിനിയം ഒരു വിവാഹം ചെയ്തൂടെ ड्यूटी കമ്പനിയുടെ വണ്ടി ഇവിടെ വരാൻ പറഞ്ഞു ഫോൺ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ആരാ മൗത്തർഗം വായിക്കുന്നത് അനിലായിരുന്നു അനിൽ ചേർച്ചയിൽ ബ്യൂട്ടിഫുൾ എനിക്കറിയാം ഇന്നാണ് കേക്കട്ടെ പക്ഷെ ഒരു കണ്ടീഷൻ കണ്ടീഷനോ എന്താണ് ആന്റി പാടണം പക്ഷേ വേറൊരു കണ്ടീഷൻ നിങ്ങളുടെ അച്ഛനും പാടും അയ്യോ ഞാനോ എന്താ പാടില്ലേ ഒന്ന് പാടിയതുകൊണ്ട് ഗൗരവമൊന്നും കുറയില്ല ശരി എന്നാ പാടാം ആ റെഡി 1 2 Thank you.
ജീവപര്യന്തം ശിക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ടത്രേ. അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയില്ലെന്നാണ് അല്ലേ? എന്തോ ആകട്ടെ, അവന്ന് കേൾക്കുന്നതിൽ എന്താണ് അത്ര അപാകത? ശരി, ഞാൻ വരാം. എന്റെ അനിലും അനിതയും വന്നിട്ടുണ്ടല്ലേ? ഇല്ല. അവർ വീട്ടിൽ വന്നിട്ടില്ലേ? ഉണ്ട്. എനിക്ക് അവരെ ഒന്ന് കാണണം. വേണ്ട. അവരെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. പ്രസവിച്ച അമ്മയോ അതോ പ്രസവിച്ച പിശാചോ? പിശാചായിരിക്കാം, മഹാപാപിയായിരിക്കാം, എന്നാലും എനിക്കെന്റെ മക്കളെ ഒന്ന് കാണണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകുകയേ ഉള്ളൂ. വിധി അതാണെങ്കിൽ അനുഭവിക്കുന്ന വൃത്തി. എന്തൊക്കെയായാലും അല്ലയും അനീതിയും കാണാനുള്ള മോഹം വേണ്ട. ഇങ്ങനൊന്നും പറയരുത്. അവരെന്റെ രക്തത്തിൽ ജനിച്ച എന്റെ മക്കളല്ലേ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രസവിച്ച അമ്മ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് പ്രേതമാണ്. പ്രേതത്തെ കണ്ടാൽ അവർ ഭയപ്പെടും. അതിന് ഞാൻ അവരെ വിട്ടുതരില്ല. തീർച്ച. മിസ്റ്റർ ജയൻ, അങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയട്ടെ, ഇനിയൊന്നും പറയാനില്ല. എല്ലാം കഴിഞ്ഞിരിക്കുന്നു.
എന്നേ കഴിഞ്ഞതാണ്. ഇതാ ഒരിക്കൽ കൂടി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. പറഞ്ഞതുകൊണ്ട് മാത്രം കഴിയുമോ? കമലയും അവളുടെ മക്കളും ജീവിച്ചിരിക്കുന്നു. കുട്ടികൾ വന്ന വിവരം നിങ്ങളാണ് പറഞ്ഞത് അല്ലേ? എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു. അത് ഒരു തെറ്റാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. കമല ശിക്ഷ അനുഭവിക്കുന്ന ഒരു കുറ്റവാളിയാണെങ്കിലും പ്രസവിച്ച അമ്മ കൂടിയാണ്. കുറ്റവാളി വേറെ, അമ്മ വേറെ. ശരി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വരൂ, നമുക്ക് നമ്മുടെ ക്വാർട്ടേഴ്സിൽ സംസാരിക്കാം. വേണ്ട, ഇവിടെ ഒന്ന് സംസാരിച്ചാൽ മതി. കമല ഇപ്പോൾ തീരാരോഗിയാണ്. ഞാൻ ജയിലിലെ ഡോക്ടറോട് സംസാരിച്ചു. അവർ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നില്ല. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കരുതിയാൽ മതി. ആ കുട്ടികളെ ഒന്ന് കാണാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഒരു തെറ്റും വരാനില്ല. ദോഷമുണ്ട് മിസ് മേനോ. അവരുടെ അമ്മ മരിച്ചുപോയെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. അമ്മയാണെന്ന് പറയണ്ട, ഏതെങ്കിലും സ്ത്രീയാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവരെ കാണുമ്പോൾ മക്കളെ എന്ന് വിളിക്കില്ലേ? അങ്ങനെ വിളിക്കാതിരിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാലും അവരെ കൊണ്ടുവരേണ്ടത് ജയിലിലേക്കല്ലേ? അതിനും മാർഗമുണ്ട്. കുട്ടികളെ എന്റെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നാൽ മതി. കമല വെളിയിൽ നിന്നും അവരെ കാണാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ശരി, അങ്ങനെ നിർബന്ധമാണെങ്കിൽ മക്കളെ കണ്ടിട്ട് പോയിക്കട്ടെ. പക്ഷേ മക്കൾ അമ്മയെ കാണരുത്. ഇല്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്കിൽ നിങ്ങൾ തന്നെ വന്ന് കുട്ടികളെ കൊണ്ടുപോയിക്കുള്ളൂ, ഞാൻ വരില്ല. സാരമില്ല, എന്തിനാ ഭയപ്പെടുന്നത്? മക്കളെ, എനിക്ക് എന്റെ മക്കളെ കാണണം, എന്റെ മക്കളെ കാണണം. ആ സ്ത്രീയോ ഒരു ജയിൽ പുള്ളിയാ മോളെ. പിന്നെ എങ്ങനെയാ സ്ത്രീ നിലവിളിച്ചത്? എന്തെങ്കിലും വലിയ ദുഃഖം കാണും. എന്നിട്ട് അവർ ഞങ്ങളെ മക്കളെ എന്ന് വിളിച്ചതോ? ആ അതോ, അതിനൊരു കാര്യമുണ്ട്. ആ സ്ത്രീക്ക് നിങ്ങളെ പോലെ ഒരു മകനും ഒരു ഉമ്മകളും ഉണ്ടായിരുന്നു. അവര് മരിച്ചുപോയോ അങ്കിൾ? അയ്യോ, മരിക്കാനോ? എന്നിട്ട് ആ മക്കൾ എവിടെ അങ്കിൾ? ആ മക്കളെ ആരോ തട്ടിക്കൊണ്ടു പോയി, അതാ കരഞ്ഞത്. അയ്യോ പാവം അമ്മ അല്ലേ? ആ പാവം. വരൂ, നമുക്ക് കാപ്പി പിടിക്കാം. കുറുപ്പേ, കുട്ടികൾ കാപ്പി എടുത്ത് വയ്ക്കൂ. കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അവരെ അയച്ചത്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു മിസ്റ്റർ ജയൻ? കുട്ടികൾ ഭയപ്പെട്ടു എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ആരായിരുന്നു അത്? ഒരു ഭ്രാന്തി. മിസ്റ്റർ ജയൻ പ്ലീസ്. ആ ഭ്രാന്തി ഞങ്ങളെ കണ്ട ഉടനെ എന്റെ മക്കളെയെന്ന് വിളിച്ച് കരഞ്ഞു. ആ പാവത്തിന്റെ രണ്ടു കുഞ്ഞുങ്ങളെയും ആരോ കട്ടുകൊണ്ട് പോയത്രേ അങ്കിൾ പറഞ്ഞു. ഞങ്ങളെ പോലെ രണ്ടു കുട്ടികളായിരുന്നു അത്രേ. ആ പാവത്തിന് ഇനി ആ കുട്ടികളെ കിട്ടില്ലേ അങ്കിൾ? ഇല്ലെന്നാണ് തോന്നുന്നത്. പാവം അല്ലേ. ആ പോകുന്നുണ്ടോ അപ്പുറത്ത്? പാവം കുട്ടികൾ, അവരെന്തറിയുന്നു? ഇപ്പോഴത്തെ ഈ അസ്വസ്ഥത മിസ്റ്റർ മേനോന്റെ സംഭാവനയാണ്. ആയിരിക്കാം, പക്ഷേ അനുഭവിക്കുക എന്ന് വൃത്തിയുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇനിയും കുട്ടികളുടെ ഫോട്ടോ ഇല്ലേ ഇവിടെ? ഉണ്ടെങ്കിൽ അതെങ്കിലും കണ്ട് കമല ആശ്വസിച്ചുള്ളൂ. ഇങ്ങോട്ട് തന്നാൽ ഞാൻ കൊടുത്തേക്കാം. യെസ് മിസ്റ്റർ ജയൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് പെർഫെക്റ്റ്ലി. Thank you.
ആരാണ്? ഹലോ ആര്? മിസ് രതിയോ? എവിടെയാണ് സംസാരിക്കുന്നു? എയർപോർട്ടിൽ നിന്ന്. ഇപ്പോഴത്തെ ഫ്ലൈറ്റിൽ വന്നതേ ഉള്ളൂ. എന്തൊക്കെയാ വിശേഷങ്ങൾ? അല്ല, ആ സമയത്ത് വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. മിസ് രതിക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാമല്ലോ. കുട്ടികളോ? അവർ ഉറക്കമായല്ലോ. വിളിക്കണോ? അത് കൊള്ളാം. അവരുറങ്ങിയെന്ന് അറിയാൻ വിളിച്ചതാണ്. ഞാൻ ഉറങ്ങിയില്ല. എന്തുകൊണ്ടോ ഉറങ്ങാൻ കഴിയുന്നില്ല. നാളെയോ? വയസ് കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. എന്ത് വേണം? എനിക്ക് മിസ്സസ് കമലാമേനോനെ നിന്ന് കാണണം. അത് സാധ്യമല്ലെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ കാണുന്ന അവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്കവരെ കണ്ടേ തീരൂ. എന്തിനു കാണണം? സഹായിച്ച് സഹായിച്ച് അവരെ ജയിലിലാക്കി. ഇനിയും കൂടുതൽ ഉപദ്രവിക്കണം. നിങ്ങളെ കണ്ടാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും. നിന്ന് പോണം. മേലിൽ അവരെ കാണാനുള്ള അനുവാദത്തിന് വേണ്ടി എന്റെ അടുത്ത് വരരുത്. പോയിക്കോളോ. ഐ വോണ്ട് ടു ഗോ ത്രൂ ദിസ്. അത് നാളെ ഡിസ്പാച്ച് ചെയ്തേക്കാം. ഇതെന്റെ കാറിൽ വെച്ചിരിക്കും. പണിക്കരല്ലേ, അനിലോട് അരിതുകൊണ്ട് റെഡിയായിക്കൊള്ളാൻ പറയൂ. ഞാനിപ്പോ വന്നേക്കാം. സാർ, ഡിസൈനേഴ്സ് വന്നിട്ടുണ്ട്. ശരി, അവരെ റിസപ്ഷൻ ഹാളിൽ ഇരിക്കാൻ പറയൂ. ഞാനിതാ വരുന്നു. ഹലോ, പ്ലീസ് ബി സീറ്റഡ്. ബിയർ ഫാക്ടറിക്ക് വേണ്ട പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഡ്രോബാക്ക് ഉണ്ട്, വെള്ളം കിട്ടാനുള്ള പ്രോബ്ലം. നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്താലോ? ഇനി അത് പറ്റില്ല. ഞാൻ ഈ പ്ലോട്ടിന് വാക്ക് പറഞ്ഞു പോയതാണ്. മറ്റു പൂമ്പൊഴിയൊന്നുമില്ലേ? ഉണ്ട്. ഇടയ്ക്ക് ഒരു പമ്പിംഗ് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്താൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. പക്ഷേ അഡീഷണൽ 1 ലക്ഷം കൂടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഡസന്റ് മാറ്റർ. യു ഇൻക്ലൂഡ് ദാറ്റ് എമൗണ്ട് ഓൾസോ. എന്നിട്ട് എനിക്കൊരു ഫ്രഷ് പ്രോജക്ട് റിപ്പോർട്ട് തരൂ. നമുക്ക് അതെപ്പറ്റി ആലോചിക്കാം. താങ്ക് യു വെരി മച്ച്. എന്താടാ? ഒന്നുമില്ല എന്നാ, വെറിഞ്ചല വെറിഞ്ചല. നമ്മുടെ വണ്ടിയിൽ ഒഴിക്കാനാ. ഒഴിച്ചില്ലെങ്കിൽ ഇത് ചൂടാവും. ഇത് എഞ്ചിനീയറിംഗ്. ഇത്ര നേരം ഒഴിച്ചത് നിന്റെ വായിലേക്കാണല്ലോ. നോക്കട്ടെ മാവാ. ഒന്നുമില്ല, വെറും ജലമാണ്. നമ്മുടെ പാവം പച്ചവെള്ളം ഇല്ലേ, പാവം അതാ. എനിക്ക് എന്റെ പൊന്നമ്മാവാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഒരു ലിഫ്റ്റ് കാരണം പിരിച്ചു വിട്ട ഞാൻ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇനി ഈ ചാരായം കാരണം അമ്മാവൻ എന്നെ പിരിച്ചു വിടിയിപ്പിക്കരുത്. അമ്മാവന്റെ ഒരേ ഒരു പെങ്ങടെ ഒരേ ഒരു ശിശുവല്ലേ ഞാൻ. ശിശു, നീ എത്ര കാലം വേണ ഈ അമ്മണിക്കുട്ടോട് അടിക്കാൻ തുടങ്ങിയിട്ട്? സത്യം പറയണോ? പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സത്യം പറഞ്ഞാ വാസ്തവത്തിൽ എനിക്ക് ഓർമ്മയില്ല. എന്താ ഹരിഹരസുധൻ അയ്യപ്പ, അപ്പൊ ഓർമ്മ വെക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാ ഈ പരിപാടി. എന്റെ പൊന്നമ്മാവാ, ഇതിൽ യാതൊരു ദുരുദ്ദേശവുമില്ല. തൊഴിലിനോടുള്ള ആത്മാർത്ഥ കാരണം ഞാൻ സ്വപ്നം അടിച്ചു. ചാരായം അടിച്ചില്ല, എന്റെ കൈ വിറയ്ക്കും. കൈ വിറച്ചാ സ്റ്റിയറിംഗ് വിറയ്ക്കും. സ്റ്റിയറിംഗ് വിറച്ചാ കാറ് വിറയ്ക്കും. കാറ് വിറച്ചാ മുതലാളി വിറയ്ക്കും. മുതലാളി വിറച്ചാ കാര്യം തിരക്കും. കാര്യം പറഞ്ഞാ എന്നെ അങ്ങ് വിരിച്ചു വിടും. ചുരുക്കി പറഞ്ഞ കള്ളു കുടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കും എന്നുള്ള സ്ഥിതി വരെ എത്തിയല്ലേടാ.
തോട്ടം നശിയാൻ കാലത്ത് പീച്ചം കൊലച്ച കുരുകുരി തങ്കട്ടവൻ. എന്റെ അമ്മാവ നമ്മുടെ കുടുംബത്തിന്റെ സുഹൃതം. എടാ ഞാനും ആ തറവാട്ടി ജനിച്ചവനാടാ. എന്നാ അമ്മാവന്റെ പിതാവിനെ പറഞ്ഞാ മതി. ഇന്ന് നിന്റെ തൊപ്പിയാൻ അഴിപ്പിച്ചു വെച്ചില്ലെങ്കിൽ നീ നോക്കി. എന്റെ പൊന്നമ്മാവൻ ഈ കാര്യം മോനോട് പറഞ്ഞ അമ്മാവന്റെ വീട്ടുമുട്ടി ഞാൻ തൂങ്ങിച്ചാവും. ദശം കണക്കിന് പ്രേമലേഖൻ അമ്മാവന്റെ പെമ്മക്കെ കരുതി കീശയിലിട്ടുണ്ടായിരിക്കും ഞാൻ തൂങ്ങിച്ചാവുക. അത് അമ്മാവനും പെമ്മക്കും ക്ഷീണമാണ് ഓർമ്മിച്ചോ? അത് നീ ആയിക്കോ, അതിനുള്ള മണവരുന്ന് ഞാൻ കണ്ടോളാം. കുപ്പി കുപ്പി കൊണ്ട് അവിടെ കൊണ്ടോ നിന്റെ ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ല. എന്റെ പേര് ലൈനൽ എസ് എസ് അഡാൽഫീസ്. എല്ലാരും വന്നിട്ടുണ്ടോ? എല്ലാരും അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഒത്തിരി ആളുകളുടെ പേര് പറയുന്നിട്ട്. എന്തോ പേരെന്നാ പറഞ്ഞേ? ലൈനൽ എസ് എസ് അഡാൽഫീസ്. ഓ, മനസ്സിലായി. ലൈനിൽ അഡൽസ് ഉള്ളി. യു ഫൂൾ! ആരണ്ട അടക്കണം, വന്നു കയറിപ്പോഴേ മദാമയ്ക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ മിസ് രതിയുടെ അമ്മ പറഞ്ഞയച്ച് വന്നതാണ്. കുട്ടികളെ നോക്കി പരിചയമുണ്ടോ? എനിക്ക് 22 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാർ. സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, സർട്ടിഫിക്കറ്റ് ഒന്നും കാണണ്ട. അനിൽ, അനിത മക്കളെ, ഇതാണ് നിങ്ങളുടെ ആയ. നിങ്ങളുടെ രതി ആണ്ടി പറഞ്ഞയച്ചതാണ്. അതോട്ട് വിളിച്ചോണ്ട് പോയിക്കൊള്ളു. താങ്ക് യു സാർ. ആ സ്വിച്ച് ഇങ്ങ് തരൂ. അയ്യോ അമ്മ, ചതിച്ചോ? ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചില്ലല്ലോ. എടോ, താനോട് നിൽക്കൂ, ഞാൻ പോയിട്ട് വരാം. അത് ശരി. എല്ലാ കോഴിക്കും കൂവാം, പക്ഷെ തച്ചൻ കോഴിക്ക് മാത്രം കൂവാൻ മേല. പിന്നെ എങ്ങനെ ഇവിടെ സോഷ്യലിസം വരും? അമ്മാവിന് വല്ല പിടിയും കിട്ടിയോ? ഞാൻ പറഞ്ഞു. പിടിയോ? എന്തോ പിടി. ഞാൻ ഒരുത്തിക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു, എന്നെ സസ്പെൻഡ് ചെയ്തു. മുതലാളി ലിഫ്റ്റ് കൊടുത്താൽ ആര് ചോദിക്കാതിരിക്കുന്നു? നീ എന്തൊക്കെയാണ് ഈ പറയണത്? അല്ലെങ്കിൽ ഈ അമ്മാവ് ഒരു ബോറനാ? അമ്മാവിന് വല്ല വിവരമുണ്ടോ? ഈ മുതലാളിമാർ എന്തിനാ ഡ്രൈവർമാരെ വെച്ചിരിക്കുന്നത്? കാർ ഓടിക്കാൻ. ആ, പക്ഷെ ചില സ്ഥലങ്ങളിൽ ഡ്രൈവർമാരെ കൂടാതെ മുതലാളിമാർ തനിയേ പോകുന്നതിന്റെ ഉദ്ദേശം എന്താ? നടക്കട്ടെ നടക്കട്ടെ. ഏതായാലും അമ്മാവന് കോളായല്ലോ. എനിക്കെന്തോടാ പുതിയ കോള്? അമ്മാവനാണെങ്കിൽ അമ്മായിയും ചത്ത്. ഭയങ്കര വിഷമത്തിലിരിക്കണം മുതലാളിക്കാണ്. ഉടനെ കൊണ്ടുവന്നിട്ടുന്നില്ല നൈലോൺ വല്യം. എന്തവാ ലൈനിൽ അടൽസ് ഉള്ളി. നടക്കട്ടെ നടക്കട്ടെ, അമ്മാവന്റെ ടൈം. വീണ്ടും ഒരബദ്ധം. ആകാശത്തിൽ സഞ്ചരിക്കുന്ന എനിക്ക് ഭൂമിയിൽ സഞ്ചരിക്കാൻ പേടിയോ? അതല്ല, എന്നോടൊന്നിച്ച് യാത്ര ചെയ്യാൻ പേടിയുണ്ടോ എന്ന്. ദിവസവും ഞാൻ ആരോടെല്ലാം ഒന്നിച്ച് യാത്ര ചെയ്യുന്നു? അപ്പോ ഞാനും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന വെറുമൊരു യാത്രക്കാരൻ അല്ലേ? ഹേയ്, ഇത് ടിക്കറ്റ് ഇല്ലാത്ത യാത്രയല്ലേ? എന്തോ എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. അത് മനസ്സിൽ മറ്റെന്തോ ഉള്ളത് കൊണ്ടാണ്. ഭേദമായിക്കൊള്ളൂ. വീട്ടിൽ ഏകാന്തത കൊണ്ട് ബോറടിക്കുമ്പോ വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നാലും ഒറ്റയ്ക്കല്ലേ? എന്നാലും ഇവിടുത്തെ അന്തരീക്ഷം കൂട്ടിനുണ്ടാവും. എനിക്ക് നിങ്ങളോട് സഹതാപമേ ഇല്ല. എനിക്ക് പോലും എന്നോട് സഹതാപമില്ല. പിന്നെങ്ങനെ മിശ്രതിക്കുണ്ടാവും? നിങ്ങൾക്ക് ഈ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലേ? എങ്ങനെ? ഒരു വിവാഹം കഴിക്കണം. ആ ഭാഗ്യം എനിക്കുണ്ടാവുമോ രതി? എന്റെ രതിക്ക് എന്നെ സഹായിക്കാമോ? തീർച്ചയായും. നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. രണ്ട് കുട്ടികളുടെ പിതാവായ നിങ്ങളെ വിവാഹം കഴിക്കാൻ ഒരുവൾ ഒരുങ്ങുമോ എന്നല്ല നിങ്ങളുടെ സംശയം. അതൊരു വലിയ കളങ്കമല്ലേ രവി? ആ കളങ്കത്തേക്കാൾ പ്രകാശമുള്ള പലതും നിങ്ങളിലുണ്ടെന്ന് ഒരുവൾ കരുതുന്നുണ്ടെങ്കിലോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ അവളെ വിവാഹം ചെയ്യും. എങ്കിൽ ഞാൻ എന്റെ അമ്മയോടൊന്ന് ചോദിക്കട്ടെ. അമ്മയോട് എന്ന് ചോദിക്കും? നിങ്ങളെ അമ്മയ്ക്കൊന്ന് കാണണ്ടേ? ഞാൻ ഇന്ന് വരണം? നാളെ? ഓക്കെ.
ഹലോ രതി. ഹലോ സന്ധ്യ. വരൂ. നമസ്കാരം അമ്മേ. ആ വാ മോളെ ഇരിക്കേ. അയ്യോ ഇരിക്കാനൊന്നും സമയമില്ലമ്മേ. ഞങ്ങൾ പോയിട്ട് വന്ന് കൊറേ നേരം ഇരുന്ന് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. അയ്യോ നേരം വൈകുന്നു, നമുക്ക് പോകാം. വരൂ. എവിടേക്ക്? അത് കൊള്ളാം. സുമിത്രയുടെ അമ്മയുടെ ഷഷ്ടി പൂർത്തിക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ഷണിച്ചതല്ലേ? ഓ ഐ എം സോറി, ഞാനിത് മറന്നുപോയി. ഇപ്പൊ ഓർമ്മ വന്നല്ലോ. ആ വേറെ റെഡിയാകും. എവിടെ നാരെയൊക്കെ കാപ്പ് പിടിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് മോളെ വീട്ടിലേക്ക്? ആരെ? ഞാൻ ഒരു മിസ്റ്റർ ജയന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഓ മിസ്റ്റർ ജയൻ. അവര് വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ സന്ധ്യ? പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, എന്തൊക്കെയായോ എന്തോ. അപ്പോഴേ നിന്റെ അദ്ദേഹം ഇതുവരെ വന്നില്ലല്ലോ. നമുക്കൊന്ന് സുമിത്രയുടെ വീട്ടിൽ ചെന്ന് മുഖം കാണിച്ചിട്ട് വേഗം മടങ്ങാം. അല്ലെങ്കിൽ തന്നെ അമ്മ ഇവിടെ ഉണ്ടല്ലോ, അമ്മ കാര്യം പറഞ്ഞോളും. അയ്യോ അത് പറ്റില്ല, അദ്ദേഹം എന്ത് വിചാരിക്കും. എനിക്ക് വേണ്ടി സുമിത്രയോട് നീ മാപ്പ് പറഞ്ഞാ മതി പ്ലീസ്. ഓക്കെ ബാബ, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ എന്നോട് നീ സത്യം പറയണം. നീ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഗുഡ് ലക്ക്. ഞാനെങ്കിലും ഒന്ന് നേരത്തെ ചെല്ലട്ടെ. അമ്മേ ഞാൻ പോട്ടെ. ഒന്ന് പോടി. സന്ധ്യ പോയാ മോളെ? പോയി. അയ്യോ ഞാൻ അവക്ക് കാപ്പി എടുക്കുകയായിരുന്നു. ആ അദ്ദേഹം വന്നു. അദ്ദേഹം വന്നില്ലേ? ഇല്ല, ബിസിനസ് സംബന്ധിച്ച് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അച്ഛൻ എന്നെ ഏതെങ്കിലും സമയത്തൊന്നും ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ അവധം പറ്റി. അദ്ദേഹം വന്നില്ല. അയ്യോ ഇവളിവിടെ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയത് മുതൽ ഞാനും ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. വിഷമിക്കാനൊന്നുമില്ല, അദ്ദേഹം വരും, ഏതെങ്കിലും ഒരു സമയത്ത് വരും. വലിയ ആളുകളല്ലേ? ആ വലിയ വലിയ ആൾക്കാർക്ക് വലിയ വലിയ കാര്യങ്ങളും കാണുമോളെ. അമ്മേ ഇവർക്ക് കാഫി കൊടുക്കും, ഞാൻ സുമിത്രയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. അത് ശരിയാണോ മോളെ? നീ പോകുമ്പോഴാണ് ഈ കുട്ടികളുടെ അച്ഛൻ വരുന്നതെങ്കിൽ അത് സാരമില്ല. ബൈ ബൈ. ബൈ ബൈ മക്കളെ. ഐ ആം സോറി രതി. അല്ല പിണങ്ങിയോ? എന്തിനെ? ഞാൻ താമസിച്ചതിന്. ആര് താമസിച്ചു? എന്ത് ചെയ്യാ, ഓർക്കാപ്പുറത്ത് കുറെ ജോലികൾ വന്നുപെട്ടു, അത് തീർക്കാതെ പോരാൻ പറ്റുമോ? ഇനിയും പിണക്കം തീർന്നില്ലെങ്കിൽ ഞാൻ പോകും. വേണ്ട വരൂ. നീ തിരിച്ചു പോന്നോ മോളെ. മിസ് രതിയുടെ അമ്മയായിരിക്കും. അതെ. നമസ്കാരം. നമസ്കാരം. ഞാനൊപ്പം താമസിച്ചു പോയി, എനിക്ക് കുറെ അധികം ജോലികളുണ്ടായിരുന്നു. ഞാൻ എപ്പോഴേ പറയുക എന്തെങ്കിലും വലിയ ജോലി തിരക്ക് കാണുമെന്ന്. പക്ഷേ ഇവിടെ കേൾക്കണ്ടേ, ആന്റി നമ്മളോട് എല്ലാരോടും പിണങ്ങി പോയതാണച്ചാ. അയ്യോ അതൊന്നും അല്ല. ഇനി ഏതായാലും കാപ്പ് കുടിച്ചിട്ട് ബാക്കി കാര്യം. കൊറേ നേരമായല്ല ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നു. ഞാൻ റെഡി, ഒരു വിരോധവുമില്ല. ഇങ്ങോട്ട് വരാനുള്ള തിരക്കത്തിൽ വല്ലതും കഴിക്കാൻ പോലും മറന്നുപോയി, ഭയങ്കര വിശപ്പ്. വരും. ഞാന് ഒരു ഫോറിൻ കാറിന് ബുക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പ്ലെയിനിലേ കൊണ്ടുവരാൻ പറ്റൂ? അതിന് പറ്റിയ പ്ലെയിൻ അവിടെ ഉണ്ടോ? അവസാനം അമേരിക്കയുടെ കത്തിക്കുത്ത് എഴുത്തുമൊക്കെ നടത്തി അവര് നാളത്തെ സ്കൈലാബിൽ ഞാൻ അയച്ചുതരാന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് മാർക്കറ്റിൽ പോകാൻ വേണ്ടി മാത്രമാണെന്ന് കരുതിയാ മതി. ഇന്നോ നാളെയോ സ്വയം പറഞ്ഞ് എത്തൂല്ലേ. അത് കഴിഞ്ഞ് പുല്ല് ഇമ്പാല എഴുതിയാൻ ദൂരക്കളയില്ലേ. പിന്നെ ഇതൊരു പരിശീലനം. പുവർ ഫെലോ. ചില്ലറ ഉണ്ടോ? ഒരു വരെ നാളെ തരാ. ശരി. എന്തോടാ നീ ഡ്രൈവ് മടി കാണാ, അത് പോ ചാവോട്. കണ്ണ് തെറ്റി അബദ്ധം പറ്റി. എന്റെ ഒരു ജാതകമേ മുതലാളിയുടെ വണ്ടി പട്ടി വരെ വന്നു കയറുന്നു. ഇതാണ് പറയുന്നത്, അവനോൻ ഇരിക്കേണ്ട സ്ഥാനത്ത് അവനോ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരിക്കും. പിന്നെ എങ്ങനെ അവിടെ സോഷ്യലിസം വരിക? ഇനി എപ്പോഴാണാവോ വരിക. Thank you.
ആ കാര്യം അമ്മയോട് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. എന്നിട്ട് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാൻ എന്തിരിക്കുന്നു, അമ്മ ആളെ കണ്ടല്ലോ. ഏതായാലും ഞാൻ അക്കാര്യം രതി ഏൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ. ആ ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ? ഇനി എന്ന് വരണം? എന്നും വരാം. താങ്ക് യു. അപ്പൊ ഞാൻ വരട്ടെ. ബൈ ബൈ. ബൈ ബൈ. Bye bye. നല്ല കുട്ടികൾ അല്ലമ്മേ. അപ്പോ അവരെ പറ്റി തന്നെയാണോ നീ ഇപ്പോഴും ആലോചിക്കുന്നത്? അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് ചില സംശയങ്ങൾ തോന്നി. എന്നെ പറ്റിയോ? അതെ, വയസ്സായില്ലേ, പലതും കണ്ടതല്ലേ. അമ്മയെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. പതിവില്ലാത്ത വിധമുള്ള ഒരുക്കങ്ങളായിരുന്നു നീ ഇവിടെ ചെയ്തത്. എന്തൊരു ഉത്സാഹമായിരുന്നു നിനക്ക്! അമ്മ ഇത് പറയുന്നതിൽ മോക്ക് വിഷമമില്ലല്ലോ. എനിക്കെന്ത് വിഷമം? എന്റെ അമ്മയല്ലേ പറയുന്നത്. ആദ്യം കുട്ടികളുടെ അച്ഛനില്ലാതെ അവരിവിടെ വന്നപ്പോൾ മോട് ഉത്സാഹമെല്ലാം പോയി. അത് കഴിഞ്ഞ് കുട്ടികളുടെ അച്ഛൻ വന്നപ്പോൾ വീണ്ടും ഉത്സാഹമായി. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അത് പിന്നെ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ആർക്കാണെങ്കിലും വിഷമം തോന്നില്ലമ്മേ. ഒരാളൊഴിച്ചുള്ളവരെല്ലാം വന്നല്ലോ. അതുകൊണ്ടല്ലമ്മേ. ഞാൻ മോളെ, ഞാൻ മോളെ പോലെ ആകാശത്തൂടെ പറക്കാറില്ലെങ്കിലും ചിലവൊക്കെ കണ്ടാ മനസ്സിലാകും. മോള് സത്യം പറയൂ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? അമ്മ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ വിഷമിച്ചു പോകും. മോളെ, മോൾ ഒരിക്കലും വിഷമിക്കരുത്. അതുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്. സത്യം പറയൂ, മോക്ക് ആ കുട്ടികളുടെ അച്ഛനെ ഇഷ്ടമാണോ? എനിക്കറിയില്ല അമ്മേ. നീ ആ മനുഷ്യനെ സ്നേഹിച്ചുകൂടുന്നെന്നും അമ്മ പറയുന്നില്ല. നീ തിരിച്ചറിവും വിവരമുള്ളവളാണ്. വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലെ ഒരു ചെറിയ കാര്യമല്ല. മോളെ, അർഹിക്കുന്നതെ എപ്പോഴും ആഗ്രഹിക്കാവൂ. നീ വെറും ഒരു എയർഹോസ്റ്റസാണ്. അദ്ദേഹമാണെങ്കിൽ ഒരു കോടീശ്വരൻ. നിന്നെപ്പോലെ ആയിരം പേരെ അദ്ദേഹത്തിന് പരിചയം കാണും. അവരോടൊക്കെ സ്നേഹമായി പെരുമാറിയെന്നും വരും. മിസ്റ്റർ ഗോപിനാഥ്, ഞാൻ നിങ്ങളോട് 1000 പ്രാവശ്യം പറഞ്ഞു ഇവിടെ വരരുതെന്ന്. കമല ഇന്നൊരു രോഗി കൂടിയാണ്. നിങ്ങളെ കാണാനുള്ള കരുത്ത് അവർക്കില്ല. അറിയാം, പക്ഷേ ഇന്നെനിക്ക് കണ്ടേ തീരൂ. ഇനി ഒരിക്കലും ഞാൻ ഇതിനായി ഇങ്ങ് വരില്ല. നിങ്ങളെന്താ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ അവസാനത്തെ കാഴ്ച കാണാൻ? ആത്മഹത്യ ചെയ്യണമോ ജീവിതം തുടരണമോ എന്ന് എനിക്കിന്ന് തീരുമാനിക്കാം. ഏതായാലും ഒരു കാര്യം സത്യം, മേലിൽ ഒരിക്കലും ഞാനിങ്ങോട്ട് വരില്ല. എനിക്ക് ഒരു പ്രാവശ്യം കണ്ടാ മാത്രം മതി. വേണ്ട, എനിക്ക് നിന്നെ കാണണ്ട. എന്റെ ജീവിതം നശിപ്പിച്ചവനാണ് നീ. നിന്നെ കുറിച്ച് ഓർക്കുന്നത് പോലും പാവമാണ്. പോകൂ, എങ്ങോട്ടെങ്കിലും പോകൂ. പോകാം, അതാലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിന് താമസിക്കുന്നു? യാത്ര ചോദിച്ചു കഴിഞ്ഞില്ലേ? യാത്ര ചോദിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, പോകാൻ എനിക്ക് പണം വേണം. എല്ലാം നഷ്ടപ്പെട്ട് ജയിൽ കിടക്കുന്ന എന്നോടാണോ നീ പണം ചോദിക്കുന്നത്? പണം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. നിങ്ങൾ എനിക്കൊരു കത്ത് തന്നാ മതി. ആർക്ക്? ജയന്. നീയാണ് ഈ നാശങ്ങൾക്ക് മുഴുവൻ കാരണം. പോ എന്റെ മുമ്പിൽ നിന്ന്. നിന്നെ സഹായിച്ചാൽ ദൈവം എന്നെ ഇനിയും ശിക്ഷിക്കും. പോകൂ. പണിക്കരേ. ഓ, കുട്ടികൾ ഉറങ്ങി. ഉറങ്ങി. ആ പണിക്കർ കിടന്നോളൂ. ആഹാരം കഴിക്കണ്ടേ? വേണ്ട, ഞാൻ കഴിച്ചതാ.
ഹലോ മിസ് അടൽ സുള്ളി ഓടോടന്ന് തന്നോട് ഞാൻ എത്ര വാശം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് അടൽ സുള്ളി എന്നല്ല അടാൽ ഫീസ് എന്നാണ് ഓഹോ അങ്ങനെയാണോ ഹായ് കൊള്ളാത്ത പേര് ഞാനാണ് സിഐഡി കുട്ടി വാട്ട് കുട്ടി ചൈൽഡ് സ്റ്റാർട്ടിംഗിലെ എഞ്ചിൻ ട്രബിൾ ആണല്ലോ എന്റെ അമ്മാവനെ കണ്ടോ മാഡം യോ കണ്ടില്ല കാണണ്ട ആളൊരു മഹാമോശമാണ് എന്റെ അമ്മാവനാണെന്ന് പറഞ്ഞിട്ടൊന്നാ കാര്യം എല്ലാവരോടും അസൂയ മാഡം ലുക്ക് മൈ ഫേസ് എനിക്കൊരു അല്പ സൗന്ദര്യം കൂടിപ്പോയതുകൊണ്ട് എന്റെ അമ്മാവനാണ് കണ്ണുകടി മുഴുവൻ അങ്ങേര് എന്നെ പറ്റി വല്ലതും പറഞ്ഞു കാണും അതാണ് മാഡത്തിന് എന്നോടൊരു ദേഷ്യം സത്യം പറഞ്ഞാൽ മാഡത്തിനെ പോലെ സൗന്ദര്യമുള്ള പെൺകുട്ടികളുമായി സംസാരിക്കാൻ എനിക്ക് എന്ത് കൊതിയാണ് എന്റെ പൊന്നു അമ്മാവാ ഒരു അബദ്ധം പറ്റി നിന്റെ അബദ്ധം ഞാൻ നിർഗണ്ടി നിങ്ങൾ ഓൺലൈൻ സ്ഥലത്ത് മോളി കൊണ്ട് കൊടുക്കൂ അയ്യോ അമ്മാവാ വേറൊരു അബദ്ധം മുതലാളി കാറും കൊണ്ടുപോയി എന്നെ കൂടാതെ തൊപ്പിഞ്ചതാ എന്റെ പിഴപ്പ് പോയെന്നാ തോന്നുന്നത് നിങ്ങൾ കൊച്ചുപിള്ളേരായിട്ടുള്ള കളിയൊന്നും നിർത്താറായില്ല അവരല്ലേ അമ്മേ അദ്ദേഹം വരുന്നുണ്ട് ആരെ മിസ്റ്റർ ജയനോ അതെ ഞാനിവിടെ ഇല്ലെന്ന് പറയൂ അത് വേണോ മോളെ വേണോ അമ്മേ പ്ലീസ് നമസ്കാരം നമസ്കാരം രതി ഇവിടെ ഇല്ലേ ഇല്ലല്ലോ എവിടെ പോയിരിക്കേ എവിടെ പോയിന്ന് അറിയില്ല എപ്പോ വരുമെന്ന് നിശ്ചയമില്ല രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ഫോൺ ചെയ്യുന്നു ഫോണിലും കിട്ടുന്നില്ല ഏതായാലും ഞാൻ വന്നിരുന്നു എന്ന് പറയണം ആ അത് പറയാം അപ്പൊ ഞാൻ വരട്ടെ അതെ പോയോ അമ്മേ പോയി മോളെ പക്ഷേ ഇത് ശരിയായില്ല പെട്ടെന്ന് നീ പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ ഞാനും അതങ്ങനുസരിച്ചു ഇപ്പൊ വിഷമം തോന്നുന്നു ഒന്നിരിക്കാൻ പോലും പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോ കുറ്റബോധമുണ്ടെന്നർത്ഥം അല്ലമ്മേ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുമോ എന്നൊരു പേടി ഈ സ്വഭാവം ഒരു പെൺകുട്ടിക്ക് നല്ലതല്ല ഉള്ളിലുള്ളത് തുറന്നു പറയാൻ ധൈര്യമില്ലാത്തവർക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടായിരിക്കില്ല അവര് കാരണം മറ്റുള്ളവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയും ചെയ്യും എന്റെ മോൾ അങ്ങനെ ആയിക്കൂടാ വേണോ വേണ്ടയോ എന്തെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് തീരുമാനിക്കും അതങ്ങ് തുറന്നു പറയുകയും ചെയ്യണം ആ എനിക്ക് സന്ധ്യയുടെ വീട് വരെ ഒന്ന് പോണം വേഗം വരണം കേട്ടോ അമ്മയെ കൊണ്ട് നുണ പറയിച്ചു അല്ലേ ഞാൻ പിന്നെ രതി അവിടെ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും അമ്മയുടെ മുഖഭാവം ശ്രദ്ധിച്ചപ്പോ അവിടെ കാണുമെന്ന് എനിക്ക് തോന്നി എപ്പോഴെങ്കിലും ഇറങ്ങി വരുമ്പോ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇവിടെ കാത്തു നിന്നു ക്ഷമിക്കണം എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി അതൊന്നും സാരമില്ല ഇനി കാത്തുന്ന കാര്യം പറയാം അനിതയ്ക്ക് സുഖമില്ല നല്ല പനിയുണ്ട് രതി ഒന്ന് കാണണമെന്ന് പറയുന്നു അസൗകര്യമില്ലെങ്കിൽ അവിടം വരെ ഒന്ന് വന്നാൽ തിരക്കേടില്ല വേറെ വിശേഷമൊന്നുമില്ല വരട്ടെ അനിതയ്ക്ക് വേണ്ടി അല്പം മരുന്ന് വാങ്ങണം
രതി എപ്പോ വന്നു? കുറച്ചു നേരമായി. പനി കുറവുണ്ടോ? ഇപ്പൊ കുറച്ച് കുറവുണ്ട് സാർ. രതി ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നു. അനിതയ്ക്ക് സുഖമില്ലെന്ന് കേട്ടാൽ ഞാൻ വരാതിരിക്കുമോ? നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ആ ഇവിടെ തന്നെ ഉണ്ടാകണം. ശരി സർ. ഇരിക്കൂ. എനിക്ക് പോകാൻ അല്പം തിടുക്കമുണ്ട്. ഓ, കാറിൽ കൊണ്ടുപോരാരുന്നുള്ള ദേഷ്യമായിരിക്കല്ലേ? കാറിൽ കയറാനുള്ള കൊതിയൊന്നും എനിക്കില്ല. എന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത രതി എന്നോടൊപ്പം വരുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതേക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ പറയാനില്ല. ഞാൻ പോകുന്നു. നിൽക്കൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്, ഞാൻ വന്ന് ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോയത് ആ ഹെയർ ഹോസ്റ്റസ് മിസ് രതിയല്ലേ? അതെ. നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് എന്തൊക്കെയോ പറയുന്നു കേട്ടു. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പരിചയക്കാരാണ്. അത്രേ ഉള്ളൂ? ആരൊക്കെയോ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടു. അല്ല, ഒന്നുമില്ല. ഏതായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തിന്? ഏതായാലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോഴെങ്കിലും പെൺകുട്ടിക്ക് കടന്നു വരാൻ കഴിഞ്ഞല്ലോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മിസ്റ്റർ മേനോൻ, എന്നെ പറ്റി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. കമല അവൾ ചെയ്ത പാപത്തിന് ശിക്ഷയും രോഗവുമായി ജയിലിൽ കഴിയുന്നു. ആ കാഴ്ച ദിവസവും കടന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതങ്ങൾ നശിപ്പിക്കുന്ന കാണുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ട് തോന്നുന്നു. നിങ്ങൾ ധൈര്യമായി മിസ്റ്റർ വിവാഹം ചെയ്യണം. അത് പറയാൻ എളുപ്പമാണ്. എന്താ, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നുണ്ടോ? ആവശ്യപ്പെടുന്നതും സമ്മതിക്കുന്നുവെന്നും അല്ല പ്രശ്നം. ആവശ്യപ്പെടാനുള്ള ധൈര്യം എനിക്കില്ല. മിസ്റ്റർ ജയനോ, എന്തുകൊണ്ടില്ല? കുട്ടികളുടെ അമ്മ മരിച്ചുപോയി എന്നാണ് രതി കരുതുന്നത്. ജീവിച്ചിരിക്കുന്നു നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞാൽ. ഇനിയും അധികനാൾ ആ പേടി വേണ്ട. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കമലയുടെ ദിവസങ്ങൾ ഇന്നപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. അവരുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം തകർന്നിരിക്കുന്നു അത്രേ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും താമസിക്കണ്ട. ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ മിസ്റ്റർ മേനോൻ? ഇത്രയും നാൾ എന്റെ ജീവിതം ഹോമിച്ചത് പോരെ. വേണമെങ്കിൽ കുറെ മരുന്ന് വാങ്ങിച്ചു കൊടുത്തേക്കാം. മരുന്നോ? ഇനിയും അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ കുട്ടികളോടൊന്നിച്ച് ജയിലിൽ വന്ന് കമലയെ കണ്ടെന്ന് ആശ്വസിപ്പിച്ചാൽ മാത്രം മതി. അതുമാത്രം പറയണ്ട. മരിച്ചുപോയി എന്ന് കരുതുന്ന അവരുടെ അമ്മ ജയിലിൽ ജീവിച്ചിരിക്കുന്നു എന്ന് അവരറിയണ്ട. അത് അവരുടെ ഭാവിക്ക് കേടാണ്. ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടി ആലോചിച്ചു നോക്കൂ. എന്താണ്? വിവാഹം? അതെ. ഇനിയും സമയം വൈകിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് ഒന്നേ ഉള്ളൂ, സമയം. അത് മറക്കണ്ട. ഞാൻ വരട്ടെ. എന്താ രാമോ? അയ്യോ കുട്ടപ്പഞ്ചട്ടാ, മിണ്ടല്ലേ. ഞാനിങ്ങോട്ട് കയറിയത് മുതലാളി അറിഞ്ഞാ എന്റെ ആപ്പീസ് പൂട്ടും. അല്ലെങ്കിലും ഞാനൊരു മദ്യപാനിയാണെന്നാ മുതലാളിയുടെ വിചാരം. കുട്ടപ്പഞ്ചട്ടൻ അറിയാമല്ലോ മദ്യം ഞാൻ കണ്ണുകൊണ്ട് പോലും കണ്ടിട്ടില്ലെന്നുള്ളത്. എങ്കിലും പൊതുജനാഭിപ്രായം ഞാനൊരു മദ്യപാനിയാണെന്നാ. ആരെങ്കിലും ശത്രുക്കൾ പറഞ്ഞുകൊടുത്തായിരിക്കും. ശത്രു വീട്ടിൽ തന്നെ ഉണ്ട്. എന്റെ അമ്മാവൻ ശങ്കരമണി, അയാളെ ഞാൻ തട്ടും. ഒരിക്കൽ ഈ കാറായുടെ നെഞ്ചത്തോട്ട് കയറ്റി ഇറക്കും. ഉടനെ ഒരു കുപ്പിയുടെ
എന്നെ സ്ഥലം വിട്ടെ. എന്താ രാമു കുടിച്ചാ നിന്റെ വയറ്റേ കിടക്കണ്ടേ? ഞാൻ കുടിച്ച എന്റെ വയറ്റില നിന്റെ വയറ്റി കിടക്കണ കുട്ടപ്പഞ്ചേട്ടാ. ഓ വല്ല ലോറി വന്നിരുന്ന അതേ കയറ്റി പറഞ്ഞയക്കാൻ വരും. ലോറി നിന്റെ അപ്പഴ കൊണ്ട് കേട്ടടാ. രാമുവിനെ കണ്ട ലോറി നിർത്തും, കാറ് നിർത്തും, പോലീസ് വാൻ നിർത്തും. ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോകുന്നു. ഇതാണ് സോഷ്യലിസം. സാറിന് എവിടെ പോണം? ഒരു ജയിലില്ലേ മുതലാളി, അവന്റെ വീട് വരെ പോണം. എന്നാ സാർ കേറിയാട്ടെ. ആണ് പുറത്ത് കയറി പരിചയിച്ചവനാ സി ഐ ഡി കുട്ടി. എന്നെ കണ്ട ഏത് സാറും നിർത്തും. വിട്ടോ വിട്ടോ വിട്ടോ. അയ്യോ ഇതെന്താ മോനോളി? ഇത് അനന്തരവന്റെ യോഗ്യത കാണിക്കാൻ കൊണ്ടു വന്നത്. അവനെടുത്ത് വെളിയിലിട്ട്. രാമു മുനിയന്റെ വെള്ളം കൊടുത്തു. ഇന്ന് ഞാൻ നിന്നെ ഞാൻ ശരിപ്പെടുത്തില്ലെങ്കിൽ നീ ഇന്ന് നോക്കോ. എന്നിട്ട് അവനെ കുപ്പി കൊടുത്ത പിടി വരുന്നുണ്ടോ നോക്ക്. കുരു കുരുത്തം കിട്ടവൻ കുടുംബത്തിന്റെ പേരുകളേക്ക് പണിക്കരെയും കൂടി ബോധ്യപ്പെടുത്തി ഇവനെ പറഞ്ഞേക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നത്. മേലാളി ഇവന് വേണ്ടി ശുപാർശയ്ക്ക് വരില്ലല്ലോ. ക്ഷമിക്കണം മേലാളി, ഇനി ഞാൻ ഇവന് വേണ്ടി ഒന്നും ചോദിക്കോ. ഇനി ഇവൻ ഈ കാമ്പൗണ്ടിൽ കണ്ടുപോകരുത്. പറഞ്ഞു വിടുവനെ മേലാളി. അയ്യാ കുഞ്ഞു മുതലാളി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നാലേ എനിക്കും ഒരു അബദ്ധം പറ്റിയതാ. നിങ്ങൾക്ക് ആർക്കും അല്ല അബദ്ധം പറ്റിയത്. 24 വർഷം മുമ്പ് എന്റെ അനിയത്തിക്ക് പറ്റിയ ഒരു അബദ്ധമായത്. മുതലാളി മുടിഞ്ഞ ഒരു അബദ്ധം. അല്ലെങ്കിലും കുറച്ചാളായിട്ട് ഭാഗ്യമൊക്കെ നിന്റെ കൂടെ ആണല്ലോ. അതെന്താ ഇപ്പൊ ലീവിന്റെ കാര്യം തന്നെ നോക്കൂ. അപർണയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും ലീവിന് അപേക്ഷിച്ചു. നിനക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. സാർ ഗുഡ് ലക്ക്. ഒന്ന് പോടി. ഹലോ. ഹലോ. നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാനും രതി ഇന്ന് ഡ്യൂട്ടിയിലല്ലേ? അല്ല, ഞാൻ മദ്രാസിലേക്കാ, ഒരു മാരേജിന്. ഞാനും മദ്രാസിലേക്കാണ്. എന്റേത് വെറും ഒരു ബിസിനസ് കാര്യം. ബോറടിക്കുന്നെങ്കിൽ ഇത് വായിക്കൂ. താങ്ക്സ്. എന്റെ കാര്യമായിരിക്കും. ഞാൻ ജയൻ, ഒരു സാധാരണ ബിസിനസ്സുകാരൻ. ഞങ്ങൾ പരിചയക്കാരാണ്. മനസ്സിലായി. എന്ത് മനസ്സിലായി? വെറും പരിചയക്കാരല്ലെന്നും മനസ്സിലായി. ആ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അല്പം കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചു പോയി. നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര ആലോചിച്ചാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ നടക്കില്ലായിരുന്നു അല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. അനിതയുടെ അസുഖം എങ്ങനെയുണ്ട്? അസുഖമൊക്കെ ഭേദമായി. രതി വീട്ടിൽ വന്നപ്പോഴേ അവിടെ അസുഖം കുറഞ്ഞു തുടങ്ങി.
Bye. See you. Thank you. Didi, ningal alpa samayam lunch il wait cheyyu. Njan udane varam. ലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ലഞ്ച് ഗംഭീരമായിരുന്നു, പക്ഷേ എനിക്ക് വയറ് നിറഞ്ഞില്ല. അതെന്ത് പറ്റി? പറ്റിയതൊരു അബദ്ധമാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തമ്മിൽ നോക്കിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. അത് നോക്കി രസിച്ചു കൊണ്ടിരുന്ന ഞാൻ എന്തെങ്കിലും കഴിക്കുന്ന ആരും വിട്ടുപോയി. അവൾ തുടങ്ങി. ഓ, ഇവിടെ ആരാണ് മുറി ബുക്ക് ചെയ്തത്? എന്റെ ഇവിടുത്തെ മാനേജരാ. എന്താ ചോദിക്കാൻ? വാസ്തവത്തിൽ ഇങ്ങനെയുള്ളവരെയാണ് മാനേജർമാരെ വെക്കേണ്ടത്. എന്ത് മനോധർമ്മം! ആ ഡബിൾ റൂം തന്നെ ബുക്ക് ചെയ്ത കണ്ടില്ലേ? എന്റെ സന്ധ്യ ഒന്നും മിണ്ടാതിരിക്കെ. ഓക്കെ, ഇനി ഞാൻ മിണ്ടുന്നില്ല. ആ മാനേജറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, പ്ലീസ് ഗിവ് മീ 87538. യെസ്. ഹലോ, മിസ്റ്റർ ജോസഫ് അല്ലേ? എന്റെ ഇന്നത്തെ പരിപാടികളെല്ലാം നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇന്ന് എനിക്ക് അത്യാവശ്യമായ ചില പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊന്നും സാരമില്ല. ഇന്ന് എനിക്ക് രണ്ട് ഗസ്റ്റുകളുണ്ട്. ഒരാൾ ഒഴിവാണേ. സോറി. ആ, ഇനി നിങ്ങളുടെ പരിപാടികളൊക്കെ പറയൂ, ഞാൻ ഫ്രീ ആണ്. പിന്നെ രതി, കല്യാണ പെണ്ണിന് കൊടുക്കാൻ നിനക്ക് എന്തോ സമ്മാനം വാങ്ങണ്ടേ? വാങ്ങണം. കൂട്ടത്തിൽ എനിക്ക് ഒന്ന് രണ്ട് സാരികളും വാങ്ങണം. പിന്നെ നീ കൂടെ ഉള്ളത് കൊണ്ട് സെലക്ഷൻ നന്നായിരിക്കും. അപ്പോ ഞാൻ വരണ്ടേ? പിന്നെ മിസ് ജയനം വരണം. എന്നാലും സെലക്ഷന്റെ കാര്യത്തിൽ ഇവളാണ് മിടുക്കി. ലേഡി, ഇല്ല ഞാൻ വരുന്നില്ല. അയ്യോ പെണ്ണെ, ഞാൻ പോയി തരാം. സാരിയും വാങ്ങിച്ചോണ്ട് നേരെ എയർപോർട്ടിലേക്ക് പോയിക്കോളാം. എനിക്ക് ശല്യം തീർന്നല്ലോ. ഏതായാലും രതിയുടെ ഫ്രണ്ട് കൊള്ളാം. ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധം പിടിച്ചു, വഴിക്ക് വെച്ച് കാലുമാറി. അവൾക്ക് പോവാൻ സമയമായിരുന്നു. മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ഒരു ഷോപ്പിംഗ് നടത്തട്ടെ എന്ന് കരുതി കാണും. ക്ഷമിക്കൂ സാരി. What's the price? 520. അയ്യോ, വളരെ കൂടുതലാ. രതി, ഈ സാരി നിന്നെ എടുത്തോളൂ. ഹേയ്, എന്റെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കില്ല. സാരമില്ല, സാരിയുടെ വില ഞാൻ കൊടുത്തോളാം. രതി, കോഫി എടുത്ത് നടക്കുന്നു. വരൂ, ഇരിക്കൂ. പിണക്കമാണ് അല്ലേ? ആ ഷോപ്പിൽ വെച്ച് ഞാൻ അങ്ങനെ ചോദിച്ച ശരിയായില്ലല്ലേ? നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. കറക്റ്റ്. മറ്റെന്ത് സംസാരിക്കാനാണ്? ആ, സന്ധ്യയിപ്പ് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലേ? സന്ധ്യയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു അഭിപ്രായം പറയാൻ മാത്രമുള്ള അടുപ്പമായില്ലല്ലോ. അവൾ നല്ല സ്നേഹമുള്ളവളാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വിവാഹിതരായിക്കൂടാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് നല്ലതാണ്. അപ്പോ ഞാൻ ഇതുവരെ ഒരു വലിയ തെറ്റിദ്ധാരണയിലായിരുന്നു. ഇനിയെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞോട്ടെ. രതിയുടെ ഉള്ളിൽ എന്നെക്കുറിച്ച് സ്നേഹമുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ അതുകൊണ്ട് സന്ധ്യ സ്നേഹിച്ചു കൂടുന്നുണ്ടോ? സ്നേഹിക്കുന്നത് ശുപാർശ കൊണ്ടല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്നേഹമുള്ളവരെയാണോ വിവാഹം കഴിക്കേണ്ടത്? അതാണ് നല്ലത്. എങ്കിൽ രതിയാണ് ഞാൻ വിവാഹം ചെയ്യേണ്ടത്.
ഞാൻ സ്നേഹിക്കുന്നതും രതിയെ മാത്രമാണ്. രതിക്കല്ലാതെ എന്റെ ഏകാന്തത അവസാനിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല. രതി തുറന്ന അഭിപ്രായം പറയണം. എനിക്ക് പോകാൻ നേരമായി. 6 മണിക്കാണ് റിസപ്ഷൻ. മറുപടി പറയാൻ 1/2 മിനിറ്റ് പോലും വേണ്ട. ഞാൻ പോയിട്ട് വരാം. ഹലോ, ഹായ്, രവിയല്ലേ? ഞാൻ രതിയുടെ ഫോൺ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയൊക്കെ കഴിഞ്ഞില്ലേ? എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ക്ഷമിക്കണം, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നില്ല. വരുന്നില്ലേ? ഇല്ല, എന്റെ കൂട്ടുകാരി എന്നെ വിടുന്നില്ല. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇങ്ങോട്ട് വരുന്നു? കാറയക്കണോ? വേണ്ട, ഇന്ന് ഏതായാലും വരുന്നില്ല. വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്താ? നമുക്ക് നാളെ മഹാബലിപുരത്തേക്ക് പോകാം. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അതിനെന്താ? തീർച്ചയായും പോകാമല്ലോ. നാളെ നിങ്ങൾക്ക് എന്ത് പരിപാടിയില്ലേ? എന്റെ പരിപാടി ഞാനല്ലേ തീരുമാനിക്കുന്നത്. അപ്പോ നാളെ രാവിലെ കാണാം. ഓക്കെ രതി, ഗുഡ് നൈറ്റ് അഗൈൻ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? നിങ്ങളെ കാണുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാം മറന്നു പോന്നു. സത്യത്തിൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ നല്ലപോലെ ഉറങ്ങി, വിശേഷിച്ചും രതി എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോ. ഞാൻ ഇന്നലെ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ എന്ത് പറയാൻ?
ഇതാ വാങ്ങിക്കൂ എന്നെ പരാജയപ്പെടുത്തി അല്ലേ ഷോപ്പിൽ വെച്ച് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ അതേ സാരി തന്നെ ഇപ്പോ ഈ നടന്നത് നമ്മുടെ നാട്ടിൽ മറ്റൊന്നിന്റെ പ്രാരംഭ ചടങ്ങാണ് പുടവ കൊടുക്കൽ അത് നുടുത്തുകൊണ്ട് വരൂ ഞാനൊന്ന് കാണട്ടെ പാടില്ല അതിനു മുൻപ് ഒരു താലി കൂടി വേണം അതിനാണോ ബുദ്ധിമുട്ട് എത്ര താലി വേണം ഞാൻ ഉടനെ വാങ്ങിച്ചുകൊണ്ട് വരാം വേണ്ട വേണ്ട അതൊക്കെ നാട്ടിൽ ചെന്നിട്ട് മതി ഓ അത് വളരെ വലിയൊരു ചടങ്ങാണല്ലോ ഏതായാലും ഇന്നത്തെ ദിവസം എനിക്കൊന്ന് ആഘോഷിക്കണം എന്നും കുടിക്കുമോ അങ്ങനെയൊന്നുമില്ല വല്ലപ്പോഴുമൊക്കെ ബോറടിക്കുമ്പോൾ അല്പം കഴിക്കും ഇപ്പോഴും ബോറടിക്കുന്നുണ്ടോ ഇല്ല ഇന്നെന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ അത് കൊള്ളാം ബോറടിച്ചാലും കുടിക്കും സന്തോഷം വന്നാലും കുടിക്കും ഏതെങ്കിലും ഒന്ന് ദിവസവും കാണില്ലേ എന്താ ഞാൻ കുടിക്കുന്ന ഇഷ്ടമല്ലേ അല്ല ശരി ഇന്നത്തോടെ ഞാൻ നിർത്തുന്നു കളയുണ്ടായിരുന്നു ഇല്ല എന്റെ രതിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല ഇന്നലെ വരെ ഞാൻ ഏകനായിരുന്നു ആരുടെയും ഇഷ്ടം നോക്കേണ്ട കാര്യമില്ലായിരുന്നു ഏതായാലും എനിക്ക് സന്തോഷമായി അതിനപ്പുറമൊന്നും എനിക്ക് ഈ ജീവിതത്തിൽ ആവശ്യമില്ല ശരി നമുക്ക് പോകാൻ നോക്കാം അപ്പോൾ നാട്ടിലെത്തിയാലുടൻ ഞാൻ രതിയുടെ അമ്മയെ കാണുന്നു കാര്യം പറയുന്നു വിവാഹ തീയതി ഉറപ്പിക്കുന്നു ഓക്കെ ഓക്കെ കുട്ടികൾക്ക് വിശേഷമൊന്നുമില്ലല്ലോ ഒന്നുമില്ല അനിതയ്ക്ക് പനി ഉണ്ടായോ പിന്നെ ഒന്നും ഉണ്ടായില്ല കാറിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട് അതെടുത്ത് വെച്ചിട്ട് പോയിക്കണം തുടങ്ങിക്കോളൂ എന്നെ മനസ്സിലായില്ലേ ജയിൽ ചാടി അല്ലേ അല്ല ശിക്ഷ തീരാൻ ഇനി രണ്ടു വർഷമല്ലേ ഉള്ളൂ നല്ല നടത്തയുടെ പേരിൽ നല്ല നടത്ത ജയിലിലെ കാര്യമാണ് പിന്നെ രോഗവും ഈ മുറിയിൽ എങ്ങനെ കടന്നു വന്നു എനിക്ക് പലതും ഓർമ്മിക്കാനുള്ള മുറിയല്ലേ ഇത് പണിക്കരോട് പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല പിന്നെ എന്റെ കണ്ണീര് കണ്ടപ്പോൾ ആ പഴയ പണിക്കരല്ലേ ജയിലിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിൽ മറ്റെവിടെങ്കിലും പോയി തുലഞ്ഞുകൂടെ എന്റെ വീടല്ലേ ഇത് എന്റെ കുട്ടികൾ ഇവിടെയല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല ഇവിടെ വന്നത് കുട്ടികൾ കണ്ടോ ഇല്ല കുട്ടികളെ കണ്ടോ രണ്ടും പണിക്കർ സമ്മതിച്ചില്ല നന്നായി ഇനി ഒട്ടും താമസിച്ചുകൂടാ ഉടൻ ഇവിടെ നിന്നിറങ്ങണം ഞാൻ എവിടെ പോകണമെന്ന് കൂടി പറഞ്ഞു തരൂ എവിടെ വേണമെങ്കിലും പറ്റുള്ളു എന്നെ സംബന്ധിച്ചിടത്തോളം കമലാ മേനോൻ എന്നൊരു വ്യക്തി ജീവിച്ചിരിപ്പില്ല ശരിയാണ് ഞാൻ മരിച്ചുപോയി അന്നേ മരിച്ചുപോയി വീണ്ടും എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നു എല്ലാം കേൾക്കേണ്ടവളാണ് ഞാൻ സഹിക്കേണ്ടവളാണ് എന്നാലും അവസാനമായി എനിക്കൊരപേക്ഷയുണ്ട് വേഗം പറയൂ ഞാൻ മരിച്ചുപോയെന്നാണ് മക്കളെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതല്ലേ അതെ ഇനി അവരെന്നെ കണ്ടാൽ ഒരിക്കലും തിരിച്ചറിയില്ല അതുകൊണ്ട് ഒരു വീട്ടുവേലക്കാരിയായെങ്കിലും ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എന്റെ മക്കളെ കണ്ടുകൊണ്ട് മരിക്കാൻ വേണ്ടി മാത്രമാണ് ദേവിയേതിതെങ്കിലും ഒന്ന് സമ്മതിക്കൂ സാധ്യമല്ല മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല ഇനിയും സ്വയം ഹോമിക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല പോകാനാണ് പറഞ്ഞത് Thank you.
കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. വല്ലപ്പോഴുമൊക്കെ ബോറടിക്കുമ്പോൾ അല്പം കഴിക്കും. എന്താ, ഞാൻ കുടിക്കുന്ന ഇഷ്ടമല്ലേ? അല്ല, ഒരു വീട്ടുവേലക്കാരിയായെങ്കിലും ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എന്റെ മക്കളെ കണ്ടുകൊണ്ട് മരിക്കാൻ വേണ്ടി മാത്രമാണ്. ദേവിയേ, ഇതെങ്കിലും ഒന്ന് സമ്മതിക്കൂ. അദ്ദേഹം എണീറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. നിങ്ങളൊക്കെ ഫുൾ സൂട്ടിലാണ് ഉറങ്ങുന്നത്? യാത്രയുടെ ക്ഷീണം കൊണ്ട് വന്ന് കയറി ഉടനെ അങ്ങ് ഉറങ്ങിപ്പോയി. ശരിക്കും ഉറങ്ങിയെന്ന് തോന്നുന്നു. യുവർ ഐസ് ആർ വെരി റെഡ്. ഞാൻ കൂടുതൽ ഉറങ്ങിയാൽ അങ്ങനെ കണ്ണ് വല്ലാതെ ചോട്ടും. ഇരിക്കൂ, ഞാൻ മാത്രം ഇരുന്നാ മതിയോ? അമ്മയും വന്നിട്ടുണ്ട്. അമ്മയോ? ഇരിക്കാൻ പറയൂ, ഞാൻ ഇതാ വരുന്നു. ഈ ആയോട് ഞാൻ പിണക്കമാണ്. പുറത്തു പോയെന്ന് കളിക്കാനും കൂടി സമ്മതിക്കില്ല. എപ്പോഴും പഠിക്കണം, അല്ലെങ്കിൽ പാല് കുടിക്കണം. ഞാനും പിണക്ക. എന്തിനായി അവരെങ്ങനെ വിഷമിപ്പിക്കുന്നേ? എപ്പോഴും പാല് കുടിക്കാൻ ഒക്കുവോ അല്ലേ മോളെ? എന്താ ആയെ പറ്റി കംപ്ലൈന്റ് പറയാണോ? ആയ പാല് കുടിക്കാൻ നിർബന്ധിക്കുന്നു, പഠിക്കാൻ നിർബന്ധിക്കുന്നു, ഇതൊക്കെ ശരിയാണോ? പുറത്തു പോയെന്ന് കളിക്കാനെങ്കിലും അനുവദിച്ചുകൂടെ? നമുക്ക് ഈ ആയെ മാറ്റിയിട്ട് വേറൊരു ആയ വെച്ചുകളെ. അദ്ദേഹം ഉണർന്നില്ലേ മോളെ? ആ ഇപ്പൊ വരും. ഞാൻ ഇന്നലെ താമസിച്ചാണ് ഉറങ്ങിയത്, അതുകൊണ്ട് ഉണരാൻ വൈകിപ്പോയി. ഉണരാൻ വൈകിയതല്ല, ഞങ്ങൾ അല്പം നേരത്തെ ആയിപ്പോയി. അവള് 4 മണിക്ക് എഴുന്നേറ്റതാ, പിന്നെ എന്നെ ഉറക്കിയിട്ടില്ല.
വരൂ, ഹോംവർക്ക് ചെയ്യണ്ടേ? കമ്മൺ. ശരി, ഞാനും ഇവിടെ വരാം. കമ്മനിൽ വാ. ഞങ്ങൾ ഇത്ര രാവിലെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ലല്ലോ. എപ്പോഴും വരാവുന്നവർ എന്തിനു വന്നു എന്ന് ചോദിക്കണോ? രതി ചിലതൊക്കെ എന്നോട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ തീരുമാനിച്ചെന്നോ മറ്റോ. അമ്മയ്ക്കതിൽ യാതൊരെതിരുമില്ല, സന്തോഷമേ ഉള്ളൂ. നേരാണോ എന്ന് ചോദിച്ചെന്ന് മാത്രം. നേരാണ്. എനിക്കത് അറിഞ്ഞാൽ മതി. ഒരമ്മ എന്ന നിലയ്ക്ക് ചോദിക്കേണ്ട കടമയുണ്ടല്ലോ. ഞാൻ എനിക്ക് അമ്മയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എന്തു പറയാന്? നിങ്ങൾ രണ്ടുപേരും പരസ്പരം എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണല്ലോ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പൊ പിന്നെ എന്റെ ഉപദേശം എന്തിനാ? ഇതേക്കുറിച്ചൊന്ന് അറിയണം, നിങ്ങളെ അനുഗ്രഹിക്കണം. ഇതേ എനിക്ക് ചെയ്യാനുള്ളൂ. ആവുന്നത്ര വേഗം ഞാൻ വിവാഹിതനാകണം. സ്നേഹമുള്ളവരെല്ലാം എന്നോട് പറഞ്ഞു, മിസ്റ്റർ മേനോനും പറഞ്ഞു. ഇനിയെങ്കിലും ജീവിതത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അതിനുവേണ്ടി പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ജയിൽ നിയമത്തിന് ഇപ്പോഴാണ് ദേവ് തോന്നിയത്. ഓ, കമലയെ വിട്ടേച്ചു. പെണ്ണിനെയും മിസ്റ്റർ മേനോൻ അറിയും. രതി, ഐ സീ. പക്ഷേ പ്രശ്നം അതല്ല, കമലയുടെ കാര്യമായിരിക്കും. അതെ, അതേപ്പറ്റി സംസാരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഈ പ്രശ്നത്തിന് മിസ് മേനോൺ തന്നെ ഒരു പരിഹാരം പറഞ്ഞു തരണം. കമല വീട്ടിൽ വന്നിരുന്നോ? വന്നിരുന്നു. കുട്ടികളെ വേണമത്ര, ഞാൻ ആട്ടി ഓടിച്ചു. എന്നിട്ട് എങ്ങോട്ടോ പോയി, ഇപ്പൊ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആപത്ത് വിലയ്ക്ക് വാങ്ങിയാണ് ചെയ്തത്. കമലയെ ആട്ടി ഓടിക്കാൻ പാടില്ലായിരുന്നു. തന്ത്രപൂർവം ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയായിരുന്നു ബുദ്ധി. എന്ത് പരിഹാരം? എന്റെ കുട്ടികളെ തരുമെന്നാണ് പറയുന്നത്. എന്താ ചോദിച്ചുകൂടെ? ചോദിക്കണ്ടേ? കുട്ടികളുടെ അമ്മ മരിച്ചുപോയി എന്നല്ലേ ഞാൻ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്? ഞാനൊരു പരിഹാരം പറയട്ടെ. മിസ് രതിയോട് നിങ്ങൾ സത്യമെല്ലാം തുറന്നു പറഞ്ഞാലോ? വേണ്ട, കുട്ടികൾ എങ്ങനെയെങ്കിലും അതറിയും. അവരുടെ അമ്മയെക്കുറിച്ച് അവരിപ്പോ അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റു പോംവഴികളൊന്നും കാണുന്നില്ല. ഒരു പോംവഴിയുണ്ട്, വിവാഹം വേണ്ടെന്ന് വെക്കുക. ഇത്രയുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോ അത് വേണ്ടെന്ന് വെക്കാനും തോന്നുന്നില്ല. ഇന്ന് തന്നെ ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി രതി അമ്മയും കാത്തിരിക്കും. ചെല്ലാവും സന്തോഷമല്ലേ? അതെ, തീർച്ചയായിട്ടും പോണം. വേണ്ട വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാം. അല്ല, ഞാനും അമ്മയും നിങ്ങൾക്കൊരു ശല്യമായിരുന്നല്ലോ. കല്യാണം കഴിക്കാൻ പോകുന്ന കാമുകിയും കാമുകനും ഇതിനിടയിൽ എനിക്കും അമ്മയ്ക്ക് എന്ത് കാര്യം? അല്ല അമ്മേ, ഏതായാലും വന്നു പോയില്ലേ, നമുക്ക് കയറി തൊഴുതിട്ട് പോകാം. ദൈവത്തിന് മുന്നിൽ വെച്ച് നാണിക്കുന്നു. എടി, തൊടിച്ചു കൊടുക്കാൻ. നിങ്ങൾ വഴിപാട് എന്തെങ്കിലും നടത്തും, ഞാനിതാ വരും. എന്തിനിവിടെ വന്നു? ക്ഷേത്രമാണ്, വന്നത് എന്തിനാണെന്ന് അറിയില്ലേ. ശരി, ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. അവര് കാണും അല്ലേ? ഈശ്വരൻ വിചാരിച്ച് എന്നെ ഉപദ്രവിക്കാതിരിക്കും. ഞാൻ അവരെ കൊണ്ട് വിട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തിന്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ അമ്പലക്കുളത്തിനടുത്തിരുന്നാൽ മതി, ഇരുട്ടിയാലും പോകരുത്.
പോകുമോ? ഇല്ല. പുതിയതായി എനിക്കൊന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞൊന്നും അംഗീകരിക്കാൻ ഞാൻ തയ്യാറുമല്ല. ഒരമ്മയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. പക്ഷേ ആ അമ്മ ചെയ്ത ചതി അതിലും ഭീകരമല്ലേ? അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഈ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കാൻ ഞാനും തയ്യാറാണ്. എന്നെ പുറത്താക്കിയിട്ട് എന്റെ മക്കളെയും കൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുകയില്ല. എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാമുകിയെ അറിയിക്കാതെ വെച്ചിരിക്കുന്ന സത്യങ്ങളെല്ലാം ഞാൻ ഉറക്കെ വിളിച്ചു പറയും. എന്റെ കുട്ടികളുടെ അമ്മ ഞാനാണെന്ന് അവരെ ഞാൻ അറിയിക്കും. നിങ്ങളുടെ ഈ മുഖം മൂടി വലിച്ചെറിഞ്ഞ് ഞാൻ പൊട്ടി പൊട്ടിച്ചിരിക്കും. സ്റ്റോപ്പ് ഇറ്റ്. എന്റെ മക്കളെ കൊണ്ടുവന്നില്ലേ? ഇല്ല. അവരെ കൊണ്ടുവരാൻ പോയെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഒരു മക്കൾ ഇല്ലെന്ന് കരുതിയാൽ മതി. അവരെ കാണണമെന്ന് ഇനി ഒരിക്കലും പറയരുത്. ഞാൻ പ്രസവിച്ച എന്റെ മക്കളെയോ? പ്രസവിച്ചു എന്നത് കൊണ്ട് മാത്രം ഒരു അമ്മയാകില്ല. ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഒരിക്കലും തിരിച്ചു വരാത്ത വിധം എങ്ങോട്ടെങ്കിലും അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്. പറയൂ. എന്റെ മക്കളെ എന്നോടൊപ്പം അയച്ചാൽ മാത്രം മതി. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം. കുട്ടികളെ മറക്കണം. എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പക്ഷേ എന്റെ മക്കളെ മറക്കാൻ മാത്രം പറയരുത്. അത് നടക്കാത്ത കാര്യമാണ്. നടക്കണം, നടന്നേ തീരൂ. ഇതാ ചെക്ക്ബുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള തുക ചോദിച്ചോളൂ, എഴുതിത്തരാം. ഈ പ്രപഞ്ചം മുഴുവൻ തന്നാലും ഞാനത് പുല്ലുപോലെ ഉപേക്ഷിക്കും. എനിക്ക് എന്റെ മക്കളാണ് വലുത്. മറ്റൊന്നിനും ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ ആ ജീവൻ ഇനി ഇല്ലാതിരിക്കുകയാണ് നല്ലത്. എന്താ മടിച്ചേക്കുന്നത്? എന്നെ ഈ ലോകത്തു നിന്നും പറഞ്ഞേക്കൂ. അങ്ങനെയെങ്കിലും രക്ഷിക്കൂ. എന്നെ ഒന്ന് കൊന്നുതരൂ, കൊന്നുതരൂ. എന്തിനിത്ര ബുദ്ധിമുട്ടുന്നു? നിങ്ങൾക്ക് വിവാഹം കഴിക്കണം, ഞാനതിനെതിരല്ല. പക്ഷേ വേറൊരുത്തിയെ വിവാഹം ചെയ്യുന്ന നിങ്ങൾക്ക് എന്റെ കുട്ടികൾ എന്തിന്? പറയൂ, പറയൂ. വിവാഹിതയാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ജോലി രാജിവെക്കുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങളെയൊക്കെ വിട്ടുപോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും അയ്യോ, അതൊന്നും സാരമില്ല, വിവാഹം നടക്കട്ടെ. ആ രാജി എഴുതി കൊടുത്തോ? കൊടുത്തു.
എടി കല്യാണത്തിന് ക്ഷണിക്കില്ലേ? കൊള്ള, നല്ല ചോദ്യം. ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. അയ്യോ നിങ്ങൾ പുറത്തു പോകും. അച്ഛന്റെ മുറിയിൽ ഒരു ഭ്രാന്തി വന്നിട്ടുണ്ട്. ഭ്രാന്തിയോ? അതെ ആന്റി, ഞങ്ങൾ എപ്പൊ കണ്ടാലും അത് മക്കളെയെന്ന് വിളിക്കും. മിണ്ടില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. വരും. എന്റെ മക്കളെ കൊണ്ട് നിങ്ങൾ എന്നെ ഭ്രാന്തി എന്ന് വിളിപ്പിച്ചല്ലേ. എല്ലാവരും കൂടി എന്നെ ഭ്രാന്തിയാക്കി. ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. എനിക്കും. ഇത്രയും കാലം ഞാൻ എന്നെ നിയന്ത്രിച്ചു. ഇനി എനിക്കത് കഴിഞ്ഞില്ലെന്ന് വരും. എനിക്ക് വേണ്ടതെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? ജയിലിലായിരുന്ന ഞാൻ മരിച്ചുപോയെന്ന് നിങ്ങൾ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലേ? എന്റെ കുട്ടികളെ നല്ലവണ്ണം ഒന്ന് കാണാൻ കൂടി നിങ്ങൾ സമ്മതിച്ചോ? ഇപ്പോൾ എന്റെ കുട്ടികൾക്ക് പോലും എന്നെ പേടിയായി. അവരുടെ മുമ്പിൽ ഞാനൊരു ഭ്രാന്തിയായി. ജയിലിൽ പോയതിന് ഞാനാണ് ഉത്തരവാദി. അത്തരം ഒരു അമ്മ മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്നതാണ് കുട്ടികളുടെ ഭാവിക്ക് നല്ലത്. എത്രയായാലും അവരെന്റെ മക്കളല്ലേ. ഇനി ഈ അവകാശം കൊണ്ട് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തിനു വേണ്ടിയാണ് ഈ നിർബന്ധം പിടിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കുകൂടി അവകാശപ്പെട്ട സ്വത്ത് കൈവശം വെച്ച് മറ്റൊരുത്തെ വിവാഹം ചെയ്ത് സുഖിക്കാൻ അല്ലേ? അതാണ് ധാരണയെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ. എനിക്കൊന്നേ ഇപ്പോഴും പറയാനുള്ളൂ, ദയവിച്ച് തന്നെ ഉപദ്രവിക്കാതെ പോണം. എങ്ങോട്ടെങ്കിലും എത്ര പണം തരാനും ഞാൻ തയ്യാറാണ്. ഇല്ല, ഇനി നീ മുഖം മൂടിയിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. I say you get out. ആന്റി, ആന്റി വാ. അച്ഛാ, രതി ആന്റി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. അതെ അച്ഛാ, ആന്റി ഇവിടെ കുറേ നേരമേ പുറത്ത് നിൽക്കുകയായിരുന്നു. തൃപ്തിയായില്ലേ? എന്റെ ജീവൻ താർക്കാൻ വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ? രതി ഇങ്ങോട്ട് വന്നു? ഇല്ലല്ലോ, കാലത്തെ പോയതാ. ഇന്ന് ഡ്യൂട്ടിയുണ്ട്. അപ്പോ എയർപോർട്ടിൽ കാണുമോ?
ബോംബെ ഫ്ലൈറ്റ് പോയിട്ടില്ലെങ്കിൽ കാണും. ആ ഞാൻ പോയിട്ട് വരാം. ആ രതി നിൽക്കൂ, എനിക്ക് രതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. വേണം, രതി കേൾക്കണം. ശല്യപ്പെടുത്താതെ പോകൂ പ്ലീസ്. രതി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അല്പസമയം എനിക്ക് തരൂ, ഞാൻ എല്ലാം പറയാം. അത് കേട്ടതിന് ശേഷം വേണമെങ്കിൽ എന്നെ വെറുത്തോളൂ. രതി, രതി എന്നെ സ്നേഹിക്കണ്ട, വിവാഹം കഴിക്കണ്ട, ഒരു പരിചയക്കാരനെന്ന് പോലും കരുതണ്ട. പക്ഷേ എന്നെ ഒരു വഞ്ചകനായി കാണാൻ ഞാൻ സമ്മതിക്കില്ല. വരൂ പ്ലീസ്. രതി വരണം, വന്നേ തീരൂ. പലതും ഞാൻ മറച്ചു വെച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ നീ കരുതുന്നത് പോലെ തെറ്റായിട്ടൊന്നും അതിലില്ല. വേണ്ട, തെറ്റ് പറ്റിയത് എനിക്കാണ്. ഞാൻ നിങ്ങളെ കുറെ കൂടുതൽ വിശ്വസിച്ചു പോയി. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം. രതിയെ കാണുന്നവരെ വിവാഹ ജീവിതത്തോടെ എനിക്ക് വെറുപ്പായിരുന്നു. സ്ത്രീക്ക് സ്നേഹം അഭിനയിക്കാനേ അറിയൂ എന്ന് ഞാൻ വിചാരിച്ചു. എന്റെ അനുഭവം അതായിരുന്നു. പക്ഷേ രതിയുമായി പരിചയപ്പെട്ടപ്പോൾ സ്നേഹത്തിന് പുതിയ അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു നല്ല കുടുംബജീവിതം ഞാൻ സ്വപ്നം കണ്ടു. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചിരിയുടെ പിറകിൽ വഞ്ചനയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. വഞ്ചന എന്നതിനെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. പിന്നെ രതി കരുതുന്ന പോലെ അനിലും അനിതയും എന്റെ കുട്ടികളല്ല. അവരെ പ്രസവിച്ച സ്ത്രീ എന്റെ ഭാര്യയുമല്ല. എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, എന്നെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്ന എന്റെ ചേട്ടൻ. ജയ, നിനക്ക് ഞാൻ പറയുന്നു. ചേട്ടനൊന്നും പറയണ്ട, ഞാൻ എല്ലാം ചേട്ടനോട് പറയും. ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മേ, ചേട്ടന് ഒരു അബദ്ധം പറ്റി. അനിയം നുണ പറയില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പറയൂ അനിയ. പിന്നെ ചേട്ടമ്മേ, ഇന്ന് കമ്പനി നിറയെ കഴിഞ്ഞപ്പോ ചേട്ടന്റെ അനുഭൂതി. നീ ഇവിടെ ഒന്നും ചേട്ടൻ പറഞ്ഞു, എടാ അനിയ, ഇന്ന് നമുക്ക് കമലയെ ഒന്ന് പറ്റിക്കണം. ഒരു പുത്തൻ സാരി വാങ്ങി അവൾ അറിയാതെ അലമാരിൽ കൊണ്ടിരുന്ന് വെക്കണം. അലമാര തുറന്ന ഉടനെ കമൽ അത്ഭുതപ്പെട്ടു പോകണം. ശരിയേട്ടാ, ബെസ്റ്റ് ഐഡിയ എന്ന് ഞാനും പറഞ്ഞു. ഷോപ്പിൽ പോയി ചെന്നപ്പോഴെന്താ ചേട്ടത്തിമ്മയാണ് സാരി സെലക്ട് ചെയ്യുന്നത്. ഞാനോ? ഹേയ്, ഇന്ന് ഞാൻ ഇവിടെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടേയില്ലല്ലോ. ആ അതന്നെ, ചേട്ടത്തിയമ്മ അതിന്റെ രസം കൊണ്ട് കളഞ്ഞു. പോട്ടനിയ വിട്ടുകളാ. ഹേയ്, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. കേട്ടോ ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മയെ കടയിൽ കണ്ടപ്പോ ചേട്ടനാകെ അങ്ങ് ചമ്മിപ്പോയി. എന്നാലും വിടാൻ പറ്റില്ലല്ലോ. പതിങ്ങി പതിങ്ങി ചെന്ന് ചേട്ടത്തിയമ്മയുടെ തലയിൽ ഒന്ന് തോണ്ടി. അപ്പോഴല്ലേ ആള് മാറിപ്പോയി വിവരം അറിയുന്നത്. എന്റെ ചേട്ടത്തിയമ്മേ, എന്റെ ചേട്ടന്റെ അപ്പുറത്തെ മുഖം ഒന്ന് കാണുമായിരുന്നു. പഞ്ചവർണം. ചേട്ടന്റെ വർണ്ണശബളമായി മുഖഭാവം കണ്ടപ്പോ ആ സ്ത്രീ അങ്ങ് ചിരിച്ചുപോയി. പക്ഷേ അവളുടെ ഒരു പഞ്ചാബി ഭർത്താവ് ഉണ്ടായിരുന്നു, സിംഹം. വിടുമോ?
ഹിന്ദിയിലുള്ള അറക്ഷൻ കൂട്ടത്തിൽ 10 മൊഴിയും അതും ഹിന്ദിയിൽ അവസാനം ഞാൻ അങ്ങോട്ട് കയറി നിന്ന് ഇംഗ്ലീഷിൽ 10 ഹിന്ദി എന്ന് പറഞ്ഞു കൊടുത്തു എടോ എൻ്റെ ചേട്ട തിമ്മേ പോലെ സാരി ഉടുക്കാൻ തലമുടി കിട്ടാൻ ആര് പറഞ്ഞുടോ പഞ്ചാബി അങ്ങ് ചുരുണ്ടു പോയി ചേട്ടനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു പക്ഷെ എന്നാലും സാരി വാങ്ങിച്ചു കേട്ടോ സാരി കൊടുത്തേക്ക് ചേട്ടാ കൊടുത്തേ അനിലണിതി ഇവിടെ ചേട്ടത്തിയമ്മേ രണ്ടുപേരും ഉറങ്ങുക ആര് പറഞ്ഞവരോട് നേരത്തെ കിടന്നുറങ്ങാൻ ഞാനൊന്ന് നോക്കട്ടെ ഹലോ മിസ്റ്റർ ഗോപി ചേട്ടത്തിക്ക് ഒരനിയനുണ്ടായിരുന്നു എന്റെ വളർച്ചയിൽ അസൂയാരുവായ ഗോപി എന്നെ കൊന്ന് എസ്റ്റേറ്റിലും ഫാക്ടറികളിലും എനിക്കുള്ള സ്ഥാനം നേടിയെടുക്കാൻ അയാൾ ശ്രമിച്ചു അതിനുവേണ്ടി ചേട്ടത്തിയെ അയാൾ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരുന്നു നിമിഷത്തിൽ അനിയന്റെ നിർബന്ധത്തിന് അവർ വഴങ്ങി നീ പോണ്ട നീ ജയന് വിളമ്പി കൊടുക്കേ ഞാനിതാ വരുന്നു അത് വേണ്ട ഞാൻ പൊക്കോളാം ചേട്ടൻ എവിടെ ഇരുന്നാട്ടെ ഞാൻ വിളമ്പിത്തരാം വിളമ്പുന്ന കാര്യത്തിൽ ഞാൻ എക്സ്പെർട്ട് നല്ല കാര്യം നീ ഇവിടെ ഇരിക്കേ അങ്ങനെ ചേട്ടൻ മരിച്ചു മനസ്സിന്റെ സമനില തെറ്റിയ ചേട്ടത്തിയമ്മ സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു അവർ ജയിലിലായി എന്റെ എല്ലാമായിരുന്ന എന്റെ ചേട്ടന്റെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീയെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പായി അച്ഛനക്കൊന്ന് ജയിലിൽ കിടക്കുന്ന ഒരു കൊലപാതകിയാണ് തങ്ങളുടെ അമ്മയെന്നറിയാതിരിക്കാൻ കുട്ടികളോട് അവരുടെ അമ്മ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമാകുന്നവരെ അങ്ങനെ ഒരു കള്ളം അവരോട് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞില്ല രതി അറിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും കുട്ടികളുടെ കാതിലെത്തിയാലോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചു പിന്നെ രതിയുമായി കൂടുതൽ അടുത്തപ്പോൾ അത് പറയാനുള്ള ധൈര്യം എനിക്ക് നഷ്ടപ്പെട്ടു ഇനിയും സംശയമുണ്ടെങ്കിൽ വരൂ അവരെ വീട്ടിൽ തന്നെ ഉണ്ട് രതിക്ക് നേരിട്ട് ചോദിക്കാം
ഞാൻ എല്ലാ വിവരവും രതിയോട് പറഞ്ഞു. ക്ഷമിക്കൂ ചേച്ചി, ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. ചേട്ടത്തിയമ്മ ചേച്ചി, ഹലോ, ഡാക്ടർ മേനോ ഇല്ലേ? ഇല്ല, ആളെ സ്ഥലത്തില്ലേ? ഹലോ, ഡോക്ടർ ദാസാണോ? ഞാൻ ജയനാണ്. ഉടനെ ഒന്ന് വിടം വരെ വരാമോ? വെരി അർജന്റ് പ്ലീസ്. ഞാൻ തെറ്റ് ചെയ്തവളാണ്, മരിക്കേണ്ടവളാണ്. ഹനിയ, ഇത്രയും കാലം എന്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ നീ വളർത്തി. അവർക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവസാനമായി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. എൻ്റെ മക്കളുടെ അമ്മ ഞാനാണെന്ന് അവരോടൊന്ന് പറയണം. മരിക്കുന്നതിന് മുൻപ് എന്നെ അമ്മേ എന്ന് അവർ വിളിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം. വിളിക്കൂ, കുട്ടികളെ വേഗം വിളിക്കൂ. അനിൽ, അനിത വരൂ. ഇത് നിങ്ങളുടെ അമ്മയാണ്. വാ മക്കളെ, വാ വാ മക്കളെ. അമ്മയെ നിന്ന് വിളിക്കൂ, വിളിക്കൂ. അമ്മയെ നിന്ന് വിളിക്കൂ മക്കളെ. അമ്മേ, അമ്മേ, എന്റെ മക്കളെ. ഹനി, ഹനിയ, എന്റെ മക്കൾ, എന്റെ